بسم الله الرحمن الرحيم قل رب الفلق من شر ما خلق من شر غاسق إذا وقب من شر النفاثات في العقد من شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله 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 لا إله إلا الله
La ilaha illallah. 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 Muhammad Rasulullah sallallahu alayhi wa sallam. Bifadli sallallahu ala Muhammad sallallahu alayhi wa sallam. 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 Allahumma salli ala Muhammad. Ya Rabbi salli alayhi wa sallim. Raj Sayyidah Rahman De Habiba Mustafa Muhammad sallallahu. Tangala salatu nabi sudama dikrumal nyangal chilla rahmana ya rabbi ni sidi kalamba male ni khabula kalamba male ni ghaiba kalamba male rabbi nyangal paapigalal nyangal doshigalal iruvikkinaval manikurum dosham ni sollirikkinavalana rabbi nyangalkku ni poorthu maafaaki tharam rahmane chodum bilduma ella dosham ni poorthu maafaaki tharam rahmane Rabbi Muslimai Janich Muslimai Tani Meri Bikanam Rahmane Muslimai Janich Kafra Yangla Hari Meri Bikal Rahmane Rabbi Muslimai Janich Kafra Yangla Hari Meri Bikal Rahmane Rabbi Allah Vishyengla Allah Kari Nya Mala Bola Vilna Manju Bola Nya Kalam Rahmane Rabbi Mala Bola Vilna Manju Bola Nya Kalam Rahmane Rabbi Khayrum Sharrum Allah Nindu Vakullan Rabbi Yangla Kani Khayr Vidi Kalam Rahmane Sharuni Vidi Kalara Mare Rabbi Lambiakam Badiring was one hing a burkatulu, Pertech Allah and Rosul in the burkatulu, E. Majidis in the Bowman and Wuldu, E. Rajitulakanilla, Uliakan Mauri and Sada Tokli and Swali hing a burkatulu, Pertech of Lakalak and the Mahana were burkatulu, Rabbi Paldiula burkatulu, Rabbi Masat in the burkatulu, Rabbi Haja Tangla burkatulu. Rabbi enda bapa enda barakatukundum. Yangal illa uru tuli ima salamata kambar maale.
റബ്ബി ഞങ്ങളെ ഇജ്ജത്തിനെ കാക്കണം പഴമാരെ ഇജ്ജത്തോട് ജീവിപ്പിക്കണം പഴമാരെ ഇജ്ജത്തില്ലാതെ നിനക്ക് ജീവിപ്പിക്കണം റഹ്മാനെ ആനായ റബ്ബി നീയാണ് രോഗം തരുന്നു നീയാണ് ശിഫയാക്കുന്നവൻ രോഗത്തിൽ വെച്ച് ഏറ്റവും ചെറിയ രോഗമായിരിക്കാം ഞങ്ങൾക്ക് റബ്ബി അതുപോലെ ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങളില്ല റബ്ബി ക്ഷമിക്കാനുള്ള ശ്രമം ഞങ്ങൾക്ക് നീ തരണം പഴമാരെ പോരാതോട് ഞങ്ങൾ ദോഷങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ മാനായ റബ്ബി പെട്ടെന്നുള്ള മരണങ്ങൾ തുടുക്കാത്ത രക്ഷിക്കണം റഹ്മാനെ വിജലമായ സ്ഥലത്ത് വെച്ചോ ട്രെയിൻ വെച്ചോ ബസ്സിൽ വെച്ചോ കാറിൽ വെച്ചോ പ്ലെയിൽ വെച്ചോ ഞങ്ങൾ റൂഹ് നീ പിടിക്കല്ല റഹ്മാനെ ഞങ്ങളെ റൂഹ് കാറിൽ വെച്ച് നീ പിടിക്കണം റഹ്മാനെ മാനായ റബ്ബി എത്ര ചെറുപ്പക്കാരാണ് റബ്ബി ആക്സിഡൻ്റ് മരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അപകടത്തിന് ഓരോരുത്തരും നീ സലാമത്താക്കാം റഹ്മാനെ ആനായ റബ്ബി ഏതെല്ലാം എന്തെല്ലാം എല്ലാ അപകടങ്ങളുണ്ടോ ആ അപകടത്തൊന്നെല്ലാം ഞങ്ങളെ ഓരോരുത്തരും നീ സലാമത്താക്കി തരണം റഹ്മാനെ ആനായ റബ്ബി ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ ശരീരം അപകടത്തിൽപ്പെട്ട് തുണ്ടം തുണ്ടമായി നിൽക്ക് കത്തിക്കരി നിൽക്ക് വെള്ളൂറ് പോലെ നീ ആ കല്ല റഹ്മാനെ റബ്ബി വെള്ളൂറ് പോലെ നീ ആ കല്ല റഹ്മാനെ റബ്ബി പ്രത്യേകിച്ച് ഇപ്പോഴും പോലത്തെ അപകടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നീ സലാമത്താക്കണം റഹ്മാനെ റബ്ബിൻ്റെ മഹലായ ഫലിൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ വാഹനത്തിലിരുന്ന് പോകുന്നത് റബ്ബി ഞങ്ങൾ ഉദ്ദേശ സ്ഥലത്ത് നീ എത്തിച്ചു തരണം റഹ്മാനെ മാനായ റബ്ബി എത്രയോ ആക്സിഡൻ്റ് ആയിട്ടും എല്ലാത്ത നിലയിലും ബോധരഹിതമായി കടന്നുകൊള്ളുന്നവരുണ്ട് ഹബീബിൻ്റെ ബർക്കത്തിൽ നീ ബോധം തിരിച്ചു കൊടുക്കാം റഹ്മാനെ റബ്ബി കൊല്ലങ്ങളോളം ബോധരഹിതമായി ദുന്യാവിൽ നീ ഉരുട്ടല്ല റഹ്മാനെ റബ്ബിയെ ഞങ്ങൾ ഈമാ സലാമത്താക്കണം റഹ്മാനെ മാനായ റബ്ബിയെ ഞങ്ങളെ മക്കളൊക്കെയാമെന്നാൾ വരുന്ന മക്കളും മക്കളെയും ഈ മജ്ലിസുള്ള ഓരോരുത്തർ മക്കളെയും സ്വാലിഹ മക്കളാക്കാൻ പറയമാനെ സ്വാലിഹ മക്കളാക്കാൻ പറയമാനെ മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കാൻ പറയമാനെ മാക്കും ബാപ്പാക്കും ഇതിൽ പ്രവർത്തിക്കുന്ന മക്കളെ നീ ആക്കല്ല റഹ്മാനെ റബ്ബെ ഞങ്ങൾ കുഞ്ഞാളെ മക്കൾ കുഞ്ഞാളുക്കൾ എല്ലാവർക്കും നാഫിയാൽ മേറ്റിത്തണം പഴമാനെ നാഫിയാൽ മേറ്റിത്തണം പഴമാനെ ഇഫുലിൽ നീ പ്രധാനം ചെയ്യാം റഹ്മാനെ ഫഹമിൽ നീ പ്രധാനം ചെയ്യാം റഹ്മാനെ ഓർമ്മശക്തി ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ മറവി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ ആനായ റബ്ബെ ഞങ്ങളെ മക്കൾ ഹൃവിയായ മുത്തേണ്ട രാജസീതായ റഹ്മാനെ ഞങ്ങളെ മക്കളെ നീ ക്യാമെന്നാൽ വരുന്ന മക്കളെ മക്കളിനും സ്വാലിഹ മക്കളാക്കണം റഹ്മാനെ അബ്ബയും ഉമ്മാക്കും ബാപ്പാക്കും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ
മാക്കും ബാപ്പാക്കും എതിർവോടിക്കുന്ന മക്കളെ ആ കലറമാണെ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയാൽ മേറ്റി തരണം റഹ്മാനെ ഇഫുലി പ്രധാനം ചെയ്യും റഹ്മാനെ ഫഹ്മലി പ്രധാനം ചെയ്യും റഹ്മാനെ ഓർമ്മശക്ക് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ മാ റബി ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ റബ്ബേ ഞങ്ങളെ മക്കളെ ഒഹ്റബിയായ മുത്തേനി മീങ്ങളാക്കം റഹ്മാനെ ഒഹ്റബിയായ മീങ്ങളാക്കം റഹ്മാനെ പേരിന് വേണ്ടിയോ പ്രസ്റ്റിക്ക് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയോ ഉള്ളാലും നീ ആ കല്ല റഹ്മാനെ റബ്ബെ ആലിമീങ്ങൾ പോലും പേച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് റബ്ബെ എല്ലാ ശവും ആലിമീങ്ങളും നീ സലാമത്താക്കണം റഹ്മാനെ റബ്ബെ ഞാൻ ഇനിമാ സലാമത്താക്കണം റഹ്മാനെ ആണായ റബ്ബെ എത്രയോ മാരകമായ രോഗങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ പിടിവിട്ട് കിടന്നു ശിവ കൊടുക്കണം റഹ്മാനെ ഹൃദയ രോഗമുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ ഹാർട്ട് അറ്റാക്ക് ഉള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ ഹാർട്ട് ഓൾസ് ഉള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ ഹാർട്ട് ബ്ലോക്കായവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ റബ്ബെ എയ്ഡ്സ് അഥവാ ഇച്ചുവയ രോഗമുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ ആണായ റബ്ബെ തലവേദന ഉള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ വയറ് വേദന ഉള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ ആണായ റബ്ബെ നിത്യമായി ജലദോഷമുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ കണ്ണൻ ദുരുജരാ വെള്ളം വലിക്കുന്നവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ ശബ്ദത്തിൽ ആളുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ റബ്ബെ സംസാരിക്കുന്ന സമയത്ത് ഇടർച്ചുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ ആണായ റബ്ബേ ഞങ്ങൾ ഈ പാദത്തിന് കോട്ടം വരുന്ന മൂത്രവാർച്ച ഞങ്ങൾ ആരോക്കുന്നയാക്കല്ല റഹ്മാനെ എത്രയോ മൂത്രവാർച്ചയുള്ള ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും എല്ലാം ഉണ്ട് റബ്ബേ നീ ശിഫ കൊടുക്കണം റഹ്മാനെ അതിൽ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ ആണായ റബ്ബേ ഞാൻ ഈ ബാധത്തിന് കോട്ടം വരുന്ന മൂത്രവാർച്ച ഞങ്ങൾ ആരവക്കൾ ഞാക്കല്ല റഹ്മാനെ എത്രയോ മൂത്രവാർച്ചയുള്ള ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും എല്ലാം ഉണ്ട് റബ്ബേ നീ ശിഫ കൊടുക്കണം റഹ്മാനെ അതിൽ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ ആണായ റബ്ബേ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് മണിക്കൂർ വെച്ച് ഡയാലിസിസ് ചെയ്യുന്ന എത്ര ചെറുപ്പക്കാരാണ് എത്ര കുട്ടികളാണ് എത്ര വയസ്സുള്ളവരാണ് എത്ര സ്ത്രീകളാണ് റബ്ബേ എന്തൊരു ശിക്ഷയാണ് നീ ശിക്ഷിക്കുന്ന റബ്ബേ ഇതിൽ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ റബ്ബേ നീ ശിപ കൊടുക്കണം റഹ്മാനെ നീ പോർത്ത് മാഫാക്കി തരണം റഹ്മാനെ ആണായ റബ്ബേ കൈകാൽ കടച്ചുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ റബ്ബേ സോറിയസിൻ്റെ രോഗമുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ ശരീരം മൊത്തം ചൊറിച്ചുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ തളർവാദം പിടിച്ചു കളന്നുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ ആണായ റബ്ബേ കൈകാൽ കടച്ചുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ നടുവേദനുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ ആണായ റബ്ബേ ഉറക്കിൽ മൂത്രം പൊയിച്ചു പോകുന്നവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ റബ്ബേ മൂത്രം പൊയ്ക്കുന്നതിൽ തടസ്സമുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ റബ്ബേ ഉറക്കിൽ മൂത്രം പൊയിച്ചു പോകുന്നവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ ആണായ റബ്ബേ ഷുഗർ അതാ പ്രമേയമുള്ളവൻ ഡീഷ് കൊടുക്കണം റഹ്മാനെ എത്ര ചെറുപ്പക്കാരാണ് എത്ര വയസ്സുള്ളവരാണ് കൊല്ലങ്ങളോളം ഷുഗർ ബാധിച്ച് ഓരോ അവയവങ്ങളും വെട്ടി മാറ്റി റബ്ബെ ഒന്നുമല്ലാത്ത ഞങ്ങൾ ശരീരിയാക്കല്ല റഹ്മാനെ ആണായ റബ്ബെ ഈ ബാധ്യത ചെയ്യാൻ പോലും സാധിക്കാത്തത് ഞങ്ങൾ ഓരോ അവയവങ്ങളും വെട്ടി മാറ്റി റബ്ബെ ഒരു കാഴ്ച വസ്തു പോലെ ഞങ്ങൾ നീയാക്കല്ല റഹ്മാനെ ഈ ബാധ്യത ചെയ്യാൻ പോലും സാധിക്കാത്തതിൽ ഓരോ അവയവങ്ങളും വെട്ടി മാറ്റി റബ്ബെ ഒരു കാഹിച്ച വസ്തു പോലും ഞങ്ങൾ നീയാക്കല്ല റഹ്മാനെ റബ്ബെ ഞങ്ങൾക്ക് നീ പോട്ട് മാഫാക്കി തരണം റഹ്മാനെ ശിവ തരണം റഹ്മാനെ ആണായ റബ്ബേ ശ്വാസം മുട്ടിൻ്റെ രോഗമുള്ളവൻ ഡീഷ് കൊടുക്കും റഹ്മാനെ റബ്ബേ പിളിസുൽ അഥവാ റബ്ബേ റബ്ബേ അപസ്മാരം അഥവാ പിളിസുള്ളവൻ ശിവ കൊടുക്കണം റഹ്മാനെ ആണായ റബ്ബേ ഞങ്ങൾ ഈമാ സലാമത്താക്കണം റഹ്മാനെ ആണായ റബ്ബേ സിഹ്റന്മാരെ തുടങ്ങി കാത്തു രക്ഷിക്കണം റഹ്മാനെ ആര് സീർ ചെയ്തോ ചെയ്യിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ റബ്ബേ നീ ആര് സീർ ബാത്തിലാക്കുന്നവൻ ഞങ്ങളല്ല ഞങ്ങൾ ബാത്തിലാക്കിയാൽ ബാത്തിലാവുന്ന കാര്യമല്ല എൻ്റെ ഖുർആൻ ഷരീഫ് കൊണ്ടോ ദിക്കുൽ കൊണ്ടോ സലാത്ത് കൊണ്ടോ ദുആ കൊണ്ടോ നീ സീർ ബാത്തിലാക്കി തന്നെ റഹ്മാനെ റബ്ബെ എത്രയോ സീഹിറായി വേണ്ടവൻ ഡീഷ് കൊടുക്കാൻ റഹ്മാനെ ആണായ റബ്ബെ ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും നീ തന്നെയാണ് ഫലിപ്പിക്കണം റബ്ബെ ചെയ്യിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ
ചെയ്യുന്നവരും നീ പിന്തിരിപ്പിക്കണം പയമ്പാടെ, ചെയ്യാനുള്ളവരും നിലയും നീ കൊടുക്കല്ല പയമ്പാടെ. മാനായ റബ്ബി, സയ്യിദന്മാർക്ക് സീറി ചെയ്യുന്നവരുണ്ട്, പണ്ഡിതന്മാർക്ക് സീറി ചെയ്യുന്നവരുണ്ട്, പള്ളി ദർസുകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്, കോളേജുകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്, യത്തീംഖാനകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്. റബ്ബേ, വീട്ടിൽ സീറി ചെയ്യുന്നവരുണ്ട്, മദ്രസകൾക്ക് സീറി ചെയ്യുന്നവരുണ്ട്, കച്ചവടത്തിൽ സീറി ചെയ്യുന്നവരുണ്ട്, ജേഷൻ ജമാ തമ്മിൽ സീറി ചെയ്യുന്നവരുണ്ട്, കുടുംബക്കാർ തമ്മിൽ സീറി ചെയ്യുന്നവരുണ്ട്. ആര് ചെയ്തോ ചെയ്തിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. ആണായ റബ്ബി, മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് ഇവിടെ കിടക്കുന്ന ഔലിയാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട്, റബ്ബേ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഹജാ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ആര് സീറി ചെയ്തോ ചെയ്തിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. മാനായ റബ്ബി, സിഹിറു കൊണ്ട് ഞങ്ങളെ കുടുംബം നശിപ്പിക്കല റഹ്മാനെ, സിഹിറു കൊണ്ട് ഞങ്ങളെ മക്കളെ നശിപ്പിക്കല റഹ്മാനെ, സിഹിറു കൊണ്ട് ഞങ്ങളെ കച്ചവടം നശിപ്പിക്കല റഹ്മാനെ, സിഹിറു കൊണ്ട് നിമാരകമായി കൊണ്ട് ഞാൻ നശിപ്പിക്കല റഹ്മാനെ, സിഹിറു കൊണ്ട് ഞങ്ങൾ പള്ളി ദിവസം നശിപ്പിക്കല റഹ്മാനെ, സിഹിറു കൊണ്ട് നീ കോളേജ് നശിപ്പിക്കല റഹ്മാനെ, സിഹിറു കൊണ്ട് നീ എത്തിയാണ് നശിപ്പിക്കല റഹ്മാനെ. റബ്ബേ, സീറു കൊണ്ട് റബ്ബേ ഞങ്ങളെ മദർസ നശിപ്പിക്കല റഹ്മാനെ, സീറു കൊണ്ട് ഞങ്ങളെ കുടുംബം നശിപ്പിക്കല റഹ്മാനെ, സീറു കൊണ്ട് നീ മാരകമായി കൊണ്ട് നശിപ്പിക്കല റഹ്മാനെ, സീറു കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ ശരീരം അപകടത്തിൽപ്പെട്ട് കത്തി കരി നൽകുന്നയാക്കല്ല റഹ്മാനെ. റബ്ബേ, ആര് ചെയ്തോ ചെയ്തിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. മാനായ റബ്ബേ, സിഹിറ് സംബന്ധമായ വല്ല സംഗതികളും ഞങ്ങൾ ഓരോരുത്തരും വീടുകളിലോ പള്ളികളിലോ പള്ളി ദർസുകളിലോ കോളേജുകളിലോ യുദ്ധകാലങ്ങളിലോ മദ്രസുണ്ടെങ്കിലും റബ്ബേ ഞങ്ങളെ കണ്ണിൽ നീ കാണിച്ചു തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ നീ കാണിച്ചു തരണം റഹ്മാനെ. എല്ലാം ഞങ്ങൾ നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. റബ്ബേ, സിഹിറുള്ള കാലത്തോളം ഞങ്ങൾ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, ഹവ കൊണ്ടുള്ള സിഹിറു നീ സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബേ, ഹവ കൊണ്ടുള്ള സിഹിറു നീ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഈമാ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ നാവുദിക്കുർ ചൊല്ലുന്ന വാക്കണം റഹ്മാനെ, സലാത്ത് ചൊല്ലുന്ന വാക്കണം റഹ്മാനെ, ഖുർആൻ ഷെരീഫ് ഓതുന്ന വാക്കണം റഹ്മാനെ. റബ്ബേ, വേണ്ടാത്ത ഫിത്തന പറയുന്ന തുടങ്ങൾ നാവ് നീ ബലങ്ങളം റഹ്മാനെ. റബ്ബേ, ഹറാമായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കല റഹ്മാനെ, ഹലാലായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, പട്ടിണികൾ മരിച്ചാലും വെള്ളം കുളിച്ച് മരിച്ചാലോ, പൊതുജനങ്ങൾ വെച്ച് കയ്യാട്ടി യാചിക്കുന്ന കൂൾപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബും ശരി ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ കൽബ് ഖാലിസായ കൽബാക്കണം റഹ്മാനെ, ഞങ്ങളെ കൽബ് നീ തക്കവാകൊണ്ട് നടക്കണം റഹ്മാനെ, എൻ്റെ നൂറാണിയത്ത് കൊണ്ട് ഞങ്ങളെ കൽബും ശരി നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, വേണ്ടാത്തെല്ലാ തോന്നിച്ചുകളെ തൊട്ടും വേണ്ടാത്തെല്ലാ സ്വപ്നങ്ങളെ തൊട്ടും ഞങ്ങളെ കൽബും ശരി നീ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബി, ഇബാദത്ത് തിങ്ങാൻ ലസ്സത്തിന് കൽബിന് ശരി നീ തരണം റഹ്മാനെ. ഇബാദത്തിനോടുള്ള തടിമുഴിച്ച് ഞാൻ കൽബിനോ ശരീരത്തിന് നീ തരല്ല റഹ്മാനെ. ആനായ റബ്ബി, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബി, എത്രയോ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരെ നാട് വീട് പേരെല്ലാം നിനക്കറിയവരെല്ലാം ഹലാല മുറാദുനാസിലാക്കി കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബി, അവരെല്ലാം ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണം റഹ്മാനെ. റബ്ബിയും മജ്ലിസുള്ളവരും ഇല്ലാത്തവരെല്ലാം വാഹിയും ുമായ രോഗം ശിവ കൊടുക്കണം റഹ്മാനെ. എല്ലാ രോഗത്തോട്ടും മാരകത്തോടും ഞങ്ങളും ബന്ധപ്പെട്ട് എല്ലാവരും നബിൻ്റെ ഉമ്മത്തിമാരും കാത്തുരക്ഷിക്കണം റഹ്മാനെ. റബ്ബേ, എത്രയോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടു ഹോസ്പിറ്റലും വീട്ടിലും കിടന്നുകൊള്ളുന്നവരുണ്ട്, റബ്ബേ നീ ശിവ കൊടുക്കണം റഹ്മാനെ. സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈമാ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, റബ്ബേ, നാട്ടിൽ തൊട്ട് കിടക്കുന്ന ഞാൻ ഓരോരുത്തരും ബർക്ക് ചെയ്യാൻ റഹ്മാനെ, നിയമത്ത് ചെയ്യാൻ റഹ്മാനെ. മാനായ റബ്ബേ, കച്ചവടം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്, വാഹനം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്, പല ബിസിനസ്സും ചെയ്യുന്ന ബർക്ക് ചെയ്യാൻ റഹ്മാനെ, നിയമത്ത് ചെയ്യാൻ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ മക്കളിൽ ബർക്ക് ചെയ്യാൻ റഹ്മാനെ, വീട്ടിൽ ബർക്ക് ചെയ്യാൻ റഹ്മാനെ, കച്ചവടത്തിൽ ബർക്ക് ചെയ്യാൻ റഹ്മാനെ, ബിസിനസ്സിൽ ബർക്ക് ചെയ്യാൻ റഹ്മാനെ, എല്ലാ നൽകാര്യങ്ങൾ നീ ബർക്ക് ചെയ്യാൻ റഹ്മാനെ. ആനായ റബ്ബേ, നീ കൈഫലം പ്രദാനം ചെയ്യാൻ റഹ്മാനെ.
റബ്ബീനി കൈഫൽ മർദാൻ ജം റഹ്മാനെ ആനായ റബ്ബീ ത്രിയോ കടം കൊണ്ട് വലഞ്ഞവരുടെ കടത്തിൽ നീ സലാമത്താക്കണം റഹ്മാനെ കടത്തോടുകൂടി നീ മേരിപ്പിക്കൽ റഹ്മാനെ കടമില്ലാത്തൊരു ജീവിതം ഞങ്ങൾ പ്രദാൻ ചെയ്യും റഹ്മാനെ മാനായ റബ്ബിയെ ലക്ഷക്കണക്കിന് കടം കൊടുത്തവരുണ്ട് തിരിച്ചേൽപ്പിക്കാത്തവരുടെ ഹക്ക് പോലും ഭയമില്ലാത്ത കാലമാണ് റബ്ബെ തിരിച്ചുകൊടുക്കാനുള്ള സൽമൻസ് അവർക്ക് നീ കൊടുക്കണം റഹ്മാനെ തിരിച്ചുകൊടുക്കാനുള്ള സൽമൻസ് അവർക്ക് നീ കൊടുക്കണം റഹ്മാനെ മാനായ റബ്ബേ എത്രയോ പ്രാതിന്യ നിലയുള്ള ചെറുപ്പക്കാരുടെ ശുഭോർക്കം റഹ്മാനെ എത്രയോ മാനസികമുള്ളവരുടെ ശുഭോർക്കം റഹ്മാനെ എത്രയോ ഞരമ്പിൻ്റെ തകരാറുള്ളവരുടെ ശുഭോർക്കം റഹ്മാനെ റബ്ബി എത്രയോ ർക്കില്ലാത്തവർക്ക് പ്രധാന ജോലിക്കമ്പഴമാണ് ആനായ റബ്ബെ എത്രയോ ഉസ്വാസുള്ളവരും റബ്ബെ ആശ്രമി വിദൂരപ്പെടുത്തണം പഴമാനെ ആനായ റബ്ബെ എത്രയോ ഉസ്വാസുള്ള ചെറുപ്പക്കാരും അതുപോലെ സ്ത്രീകളും അതുപോലെ വയസ്സുള്ളവരെല്ലാം ഉണ്ട് റബ്ബെ ആശ്രമി വിദൂരപ്പെടുത്തണം പഴമാനെ ശിവ കൊടുക്കണം പ്രഹ്മാനെ ആനായ റബ്ബെ എത്രയോ വെള്ളപ്പാണ്ടിലെ രോഗമുള്ളവരുണ്ട് ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹുന്റെ റസൂലിൻ്റെ ബർക്കത്ത് കൊണ്ടും ആ രോഗം ശിവ കൊടുക്കണം പ്രഹ്മാനെ ആ രോഗം ശിവ കൊടുക്കണം പ്രഹ്മാനെ റബ്ബെ പൊതുജനങ്ങൾ വെച്ച് ഫദീലത്താക്കുന്ന ഒരു രോഗം ഞങ്ങൾക്ക് ആരിക്കും നീ തരല്ല റഹ്മാനെ റബ്ബെ പൊതുജനങ്ങളിൽ വെച്ച് ഫദീലത്താക്കുന്ന ഒരു രോഗം ഞങ്ങൾക്ക് ആരിക്കും നീ തരല്ല റഹ്മാനെ റബ്ബെ ഞങ്ങളെ ഈമാ സലാമത്താക്കണം റഹ്മാനെ മാനായ റബ്ബെ ഷെയ്ത്താൻ്റെ ശർ ഇബ്ലീസിൻ്റെ ശർ വുഹാനിൻ്റെ ശർ പ്രേതത്തിൻ്റെ ശർ ഇഫിരീത്തിൻ്റെ ശർ എത്രയോ പിടിപെട്ടവരുണ്ട് ആനുണ്ട് പെണ്ണുണ്ട് ചെലിയവരുണ്ട് വലിയ റബ്ബെ ഹോസില്ലാന്നുള്ള ബർക്കത്ത് കൊണ്ടും അള്ളാഹുന്റെ റസൂലിന്റെ ബർക്കത്ത് കൊണ്ടും അവരെ ശരീരത്തിൽ നീ വിദൂരപ്പെടുത്തണം റഹ്മാനെ അവരെ ശരീരത്തിൽ നീ ശിഫ കൊടുക്കണം റഹ്മാനെ ഈ പറയപ്പെട്ട സംഖ്യ ഓരോരുത്തരെയും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലത്തോട്ട് വിദൂരപ്പെടുത്തണം റഹ്മാനെ റബ്ബെ വീട്ടിലത്തോട്ട് വിദൂരപ്പെടുത്തണം റഹ്മാനെ മാനായ റബ്ബെ ഞങ്ങളെ ഈമാ സലാമത്താക്കണം റഹ്മാനെ മാനായ റബ്ബെ കണ്ണുണ്ട് കാഴ്ചയില്ലാത്തവരെ കാഴ്ച പ്രദാനം ചെയ്തു കൊടുക്കാൻ പഴമാനെ ചെവിയുണ്ട് കേൾവിയില്ലാത്തവരെ കേൾവി പ്രദാനം ചെയ്തു കൊടുക്കാൻ പഴമാനെ റബ്ബെ നാവുണ്ട് സംസാരിക്കാൻ കൽപ്പില്ലാത്ത സംസാരിക്കാൻ കൽപ്പ് കൊടുക്കാൻ പഴമാനെ റബ്ബെ കയ്യാൽ ശക്തിയില്ലാതെ ഏഞ്ഞു നടക്കുന്നവർ കയ്യാൽ ശക്തി കൊടുക്കണം പഴമാനെ റബ്ബെ അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്തു കൊടുക്കണം പഴമാനെ ആനായ റബ്ബെ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾ ആരോഗ്യത്തിന് നീ കോട്ടം വരുത്തല്ല റഹ്മാനെ ഞങ്ങൾ ആരോഗ്യത്തിന് നീ കോട്ടം വരുത്തല്ല റഹ്മാനെ ആനായ റബ്ബെ എത്രയോ പോളിയോ പോലത്തെ രോഗങ്ങൾ പിടിച്ച് കൊല്ലങ്ങളോളം ബെഡിൽ കിടന്നുള്ള എത്രയോ ചെറുപ്പക്കാരും എത്രയോ കുട്ടികളും ഉണ്ട് റബ്ബേ അവരെ കയ്യാൽ ശക്തി നീ കൊടുക്കണം റഹ്മാനെ ആരോഗ്യം കൊടുക്കണം റഹ്മാനെ റബ്ബേ തമ്മീസ് ഇല്ലാതെ കുട്ടികൾക്ക് നീ തമ്മീസ് കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബേൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു എന്ന് പറയാൻ മജ്ലിസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വങ്ങമാർക്കും നീ തോഫീക്ക് ഞാൻ പഴമാനെ പല മറാത്ത് നീ തോഫീക്ക് ഞാൻ പഴമാനെ നീ എത്തിച്ചു തരണം പ്രഹ്മാനെ നീ എത്തിച്ചു തരണം പ്രഹ്മാനെ ആ റൗള കാണുന്നതിന് മുമ്പ് ഞങ്ങൾ നീ പിടിക്കല്ല റഹ്മാനെ അതുപോലെ ബൈത്തുൽ മുഖത്തുള്ള കബർ സിയാർത്ത് ചെയ്യാൻ നീ തോഫീക്ക് ഞാൻ പഴമാനെ നീ എത്തിച്ചു തരണം പ്രഹ്മാനെ എൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് തങ്ങളെ ഷഫാഅത്തുൽ സാദുക്കളാണ് നീ പെടുത്തണം റഹ്മാനെ റബ്ബെ ഹബീബിൻ്റെ ഷഫാഅത്തുൽ സാദുക്കളാണ് നീ പെടുത്തണം റഹ്മാനെ റബ്ബെ ഇരു വീട്ടിൽ ഞങ്ങളെ വിജയിപ്പിക്കണം റഹ്മാനെ ഇരു വീട്ടിൽ ഞങ്ങളെ പരാജയപ്പെടുത്തുള്ള റഹ്മാനെ റബ്ബെൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് തങ്ങളെ റബ്ബേ തങ്ങളെ തൃക്കൈ കൊണ്ട് ഹൗലിൽ കോസ് കുളിക്കാൻ നീ തോഫീക്കണം റഹ്മാനെ നീ തോഫീക്കണം റഹ്മാനെ ആനായ റബ്ബെ ഇരു വീട്ടിൽ ഞങ്ങളെ വിജയിപ്പിക്കണം റഹ്മാനെ ഇരു വീട്ടിൽ ഞങ്ങളെ പരാജയപ്പെടുത്തുള്ള റഹ്മാനെ ആനായ റബ്ബേൻ്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് ഞങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീത്തണം റഹ്മാനെ ഹബീബിനുള്ള സ്നേഹത്തിൻ്റെ കുറവ് ഞങ്ങൾ കൽബിൽ നീ വരുത്തല്ല റഹ്മാനെ ഹബീബിനുള്ള സ്നേഹം ഞങ്ങൾ കൽബിൽ നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ
ആനായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും കണ്ണി ചിമ്മുന്നതിന് മുമ്പ് തന്നെ ഹബീബിനെ കാണാൻ ഹബീബിനെ കാണാൻ നീ തൗഫീഖിയം റഹ്മാനേ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനേ ആനായ റബ്ബേ ഇന്നാട്ടെ റബ്ബേ എല്ലാ നാടുകളും എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണങ്ങളും ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യും റഹ്മാനേ റബ്ബേ ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യും റഹ്മാനേ ആനായ റബ്ബേ കാഫിരീങ്ങളെ തഹത്തിലായി മുസ്ലിമീങ്ങൾ നിയാക്കള റഹ്മാനേ മുസ്ലിമീങ്ങളെ തഹത്തിലായി കാഫിരീങ്ങൾ നിയാക്കളം റഹ്മാനേ ആനായ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനേ ആനായ റബ്ബേ ഞങ്ങൾ ഇത്രയോ ഞങ്ങൾ ചെറുപ്പക്കാർ ദീനിന്റെ മക്കളാക്കണം റഹ്മാനേ ദീൻ എതിരായി ഒരു നില അഴവക്കൾ നിയാക്കള റഹ്മാനേ ദീനിലായി ജീവിച്ച് ദീനിലായി മരിക്കാൻ നീ തൗഫീഖിയണം റഹ്മാനേ റബ്ബേ അദബും കുരുത്തവും പൊരുത്തവും ബഹുമാനം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യും റഹ്മാനേ അദബുകളുണ്ടാക്കി പൊരുത്തക്കേട് സമ്പാദിച്ച് നരകം കാണുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല റഹ്മാനേ നരകം കാണുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല റഹ്മാനേ ആനായ റബ്ബേ കണ്ണിൻ്റെ ദോഷം നാവിൻ്റെ ദോഷം ചെവിയുടെ ദോഷം കയ്യാൽ ദോഷം ഞങ്ങൾക്ക് നീ പൂർത്തു മാഫാക്കി തരണം റഹ്മാനേ ആനായ റബ്ബേ നീ പൂർത്തു മാഫാക്കി തരണം റഹ്മാനേ ആനായ റബ്ബേ ഞങ്ങൾ ചെയ്ത മുഴുവൻ സദക്കകളും നീ സ്വീകരിക്കണം റഹ്മാനേ എൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു സദക്ക നീയാക്കല്ല റഹ്മാനേ ആനായ റബ്ബേ ഞങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനേ എൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു അമലും നീയാക്കല്ല റഹ്മാനേ ആനായ റബ്ബേ ഞങ്ങൾക്ക് നല്ല സ്വഭാവം നീ പ്രദാനം ചെയ്യും റഹ്മാനേ കാഠമായ സ്വഭാവത്തോട് കാത്തിരക്ഷിക്കണം റഹ്മാനേ ആനായ റബ്ബേ ഈ ജന്തുക്കൾ സ്വർണ്ണം കാത്തിരക്ഷിക്കണം റഹ്മാനേ പ്രത്യേകിച്ച് പാമ്പുകൾ സ്വർണ്ണം നായകൾ സ്വർണ്ണം മറ്റുള്ള മൃഗങ്ങൾ സ്വർണ്ണം ഞങ്ങൾ ഓരോരുത്തരും സലാമത്താക്കി തരണം റഹ്മാനേ ആനായ റബ്ബേ എളുത്ത ബുർഖ കൊടുക്കുന്നുണ്ടെങ്കിൽ ആരും ഭക്ഷിക്കുന്നു ഭക്ഷിക്കുന്നില്ല അല്ലാഹു ബാത്തുമായ രോഗൻ ശിവ കൊടുക്കണം റഹ്മാനേ അല്ലാഹു ബാത്തുമായ രോഗൻ ശിവ കൊടുക്കണം റഹ്മാനേ അത് ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം റഹ്മാനേ അതിന് സഹായിച്ച മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം റഹ്മാനേ അത് പാകം ചെയ്തവർക്കും അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തും നീ കൊടുക്കണം റഹ്മാനേ കൊടുത്തവർക്ക് എന്നും കൊടുക്കാൻ നീ തൗഫീഖിയം റഹ്മാനേ കൊടുത്തവർക്ക് കൊടുക്കണ്ട എന്ന ഇബ്ലീസിൻ്റെ സ്വർണ്ണം നീ പെടുത്തല്ല റഹ്മാനേ ആനായ റബ്ബേ ഇവിടെ ചെയ്ത മുഅ്മിനീങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനേ നിന്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു സദക്ക നീ ആക്കല്ല റഹ്മാനേ പ്രത്യേകിച്ച് പള്ളിൻ്റെ മണിക്ക് വേണ്ടി ഒരു സ്ത്രീ ഒരു സ്വർണം തന്നെ റബ്ബേ ആ സ്ത്രീയുടെ എല്ലാ ഹലാല മുറാദും ഹാസലാക്കി കൊടുക്കണം റഹ്മാനേ ആ സദക്ക നീ സ്വീകരിക്കണം റഹ്മാനേ നിന്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു സദക്ക നീ ആക്കല്ല റഹ്മാനേ ആ കുടുംബത്തിൽ നീ ബർക്ക് ചെയ്ത് കൊടുക്കണം റഹ്മാനേ എല്ലാ രോഗങ്ങളും മാരകരൂത്തും അവരെയും നമ്മൾ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ അവർ ചെയ്യുന്ന കുടുംബത്തിൽ ചെയ്യുന്ന ജോലി നീ ബർക്ക് ചെയ്ത് കൊടുക്കണം റഹ്മാനേ നിയമത്തിച്ചു കൊടുക്കണം റഹ്മാനേ എല്ലാ അപകടത്തും അവരെയും നമ്മളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ ആനായ റബ്ബേ ഞങ്ങൾ ഈമാ സലാമത്താക്കണം റഹ്മാനേ ആനായ റബ്ബേ എത്രയോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പലരും പല നിലക്ക് പരീക്ഷയിൽ നിന്ന് പാസ്സാക്കി കൊടുക്കണം റഹ്മാനേ റബ്ബേ നീ പാസ്സാക്കി കൊടുക്കണം റഹ്മാനേ നീ ഫൈലാക്കല്ല റഹ്മാനേ റബ്ബേ നീ ഫൈലാക്കല്ല റഹ്മാനേ ആനായ റബ്ബേ ഞങ്ങൾ ഈമാ സലാമത്താക്കണം റഹ്മാനേ ആനായ റബ്ബേ എത്രയോ ചെറുപ്പക്കാർ സഫർ പോകുന്ന സഫർ എളുപ്പമാക്കണം റഹ്മാനേ സഫറിലെല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം ഞെരുക്കങ്ങളെല്ലാം ബഹളത്തും നീ സലാമത്താക്കണം റഹ്മാനേ റബ്ബേ വിസ ഇല്ലാത്തവർക്ക് വിസ കൊടുക്കണം റഹ്മാനേ പാസ്പോർട്ട് ഇല്ലാത്ത പാസ്പോർട്ട് കൊടുക്കണം റഹ്മാനേ കാമില്ലാത്ത കാമ കൊടുക്കണം റഹ്മാനേ ലൈസൻസ് ഇല്ലാത്ത ലൈസൻസ് നീ കൊടുക്കണം റഹ്മാനേ ആനായ റബ്ബേ ഞമ്മളെ നാട്ടിലും വിദേശ നാടുകളിലും എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ റബ്ബേ ഹയറായ ജോലി നീ കൊടുക്കണം റഹ്മാനേ ജോലി ഉള്ളവരെ സ്ഥിരപ്പെടുത്തി കൊടുക്കണം റഹ്മാനേ ജോലിയിൽ തന്നെ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുള്ളവരുണ്ട് അതെല്ലാം നീക്കി റാഹത്തും സന്തോഷമാക്കണം റഹ്മാനേ ആനായ റബ്ബേ ഗൾഫിൽ തന്നെ പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ എല്ലാ നിയമങ്ങളും നീ ദുർബലപ്പെടുത്തണം റഹ്മാനേ എല്ലാ നിയമങ്ങളും നീ സ
സഹലാക്കളും പ്രയമാണേ ആനായ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കളും പ്രയമാണേ ആനായ റബ്ബേ ഞങ്ങൾ കുടുംബക്കാർ ഉസ്താദന്മാർ സ്നേഹിതന്മാർ പണ്ഡിതന്മാർ ആലിമീങ്ങൾ എല്ലാം മരിച്ചുപോയി അവരെ കബറിനെ സന്തോഷത്തിലാക്കളും പ്രയമാണേ പ്രത്യേകിച്ച് എൻ്റെ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും എമ്മി ഉസ്താദും ഫാറൂഖ് തങ്ങളും ഇ കെ ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും അതുപോലെ ചിത്താരി ഉസ്താദും പി എ ഉസ്താദും എ കെ ഉസ്താദും അതുപോലെ അബ്ബാ ഉസ്താദും റബ്ബേ പല ബീവിമാരും മരണപ്പെട്ടു പോയി റബ്ബേ അവരെല്ലാം കബർ ദർജ ഏറ്റി കൊടുക്കണം റഹ്മാനെ അവരെ കബർ ദർജ ഏറ്റി കൊടുക്കണം റഹ്മാനെ റബ്ബേ ഞങ്ങളെ ഈമാ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബേ എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട് റബ്ബേ അവർ ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ ഭർത്താക്കന്മാർ ഹൈറായ ഭാര്യമാർ നീ കൊടുക്കണം റഹ്മാനെ റബ്ബേ എത്രയോ തലാക്ക് ചൊല്ലിയ സ്ത്രീകളുമുണ്ട് റബ്ബേ അവർക്കും ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ ഈ വിഷയത്തിൽ എത്രയോ രക്ഷിതാക്കളും എത്രയോ ഉമ്മമാരും ദ്വാരക്കാൻ ഏൽപ്പിച്ച റബ്ബേ നിനക്കറിയ ദിവസങ്ങൾ മാസങ്ങൾ കൊല്ലങ്ങൾ പോകുന്നതനുസരിച്ച് റബ്ബേ പെൺകുട്ടികൾക്ക് വിശദീകരിക്കുന്ന കാര്യം നിനക്കറിയാൻ എത്രയോ 20, 30, 40, 50 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ റബ്ബേ കല്യാണം കഴിയാതെ നിക്കാഹ് കഴിയാതെ അന്നലക്ക് വിഷമിക്കുന്നവരുണ്ട് റബ്ബേ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും കണ്ണുനീർ ഒഴുകുന്ന കാര്യം നിനക്കറിയാമ്പേ എന്താണ് നിൻ്റെ പിന്നിലുള്ള തലസ്ഥന എനിക്കറിയില്ല എന്താണ് നീ കണ്ടതും എനിക്കറിയില്ല റഹ്മാനായ റബ്ബേ ഈ മജ്ലിസിൽ നിന്നെ പൊരുത്തപ്പെട്ടൊരു മജ്ലിസ് ആക്കണം റഹ്മാനെ ഈ മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് ഇവിടെ കിടക്കുന്ന ഔലിയാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഇമ്മവാപ്പമാരെ കണ്ണിനീ ഒഴിപ്പിക്കല്ല റഹ്മാനെ ദിവസങ്ങളും മാസങ്ങൾ പോകുന്നതനുസരിച്ച് വയസ്സധികം കാര്യം നിനക്കറിയ റബ്ബേ അവരെല്ലാ തടസ്സങ്ങളും നീക്കി സീറ് കൊണ്ടാണോ അതല്ലെങ്കിൽ എണ്ണൂർ കൊണ്ടാണോ എന്തുകൊണ്ടോന്നോ ഞമ്മൾക്കറിയല്ലോ റബ്ബേ അവരെ കണ്ണിനീ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റഹ്മാനായ റബ്ബേ നീ പെട്ടെന്ന് അവർക്ക് ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ റബ്ബേ പെട്ടെന്ന് ഹൈറായ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ റബ്ബേ കൊല്ലങ്ങളോളം നീ താമസിപ്പിക്കല്ലോ റഹ്മാനെ ആനായ റബ്ബേ ഹൈറായ റബ്ബേ ഭർത്താക്കന്മാർ നീ കൊടുക്കണം റഹ്മാനെ ഭർത്താക്കന്മാർ ഹൈറായ ഭാര്യമാർ നീ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ 17, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളാണ് ആ മുസ്ലിമീങ്ങൾ കൂടിയും നസ്രാണികൾ കൂടിയും ജൂതന്മാർ കൂടിയും അന്യവരുകൂടിയും പോയി കൊണ്ടൊരു കാലമാണ് എന്തൊരു മുസീബത്തായ കാലമാണ് ഒരു അണുമണി തൂക്കം പോലും ഈമാനില്ലാത്തൊരവസ്ഥ റബ്ബേ ഞങ്ങൾ ചെറുപ്പക്കാരെ കൽപ്പും സ്ത്രീകളെ കൽപ്പും പെൺകുട്ടികളും നീമാൻ കൊടുക്കണം റഹ്മാനെ നിന്റെ ഭയം കൽബിൽ നീ കൊടുക്കണം റഹ്മാനെ പേടി കൽബിൽ നീ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും ഇസ്സത്ത് പറച്ചു കളയുന്ന ഒരു നില ഞാൻ മക്കൾ വെക്കുന്നു പെമ്മക്കൾ വെക്കുന്നു ഭാര്യമാർ വെക്കുന്നു കുടുംബക്കാർ വെക്കുന്നു നീചമായ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല റഹ്മാനെ റബ്ബേ നീചമായ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല റഹ്മാനെ അന്നലെ വരികയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബേ കല്ലുകൊള്ളി സിന ചൂതുകളി പോലെ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങളും കുടുംബക്കാരെ നബിൻ്റെ ഉമ്മത്തിമാരെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ ആനായ റബ്ബേ എത്രയോ ചെറുപ്പക്കാർ മദ്യ ലഹരിയിൽ പിടിപെട്ട് പോയിട്ടുണ്ട് റബ്ബേ അവർ കണ്ണി ചുമന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്ന് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ അതിൽ നിന്ന് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ കള്ളന്മാരസവും കൊള്ളക്കാരസവും കണ്ണന്മാരസവും തൊട്ട് ഞങ്ങളെ വീടും മുതലുകളെയും ഞങ്ങളെ മക്കളെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ റബ്ബേ പട്ടാപ്പകൽ പോലും കൊള്ളയടിക്കുന്ന കാലമാണ് റബ്ബേ എല്ലാ ശർഞ്ഞാൽ നീ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബേ എത്രയോ മുതലുകൾ കളവോയതുണ്ട് അതെല്ലാം നീ വെളിവാക്കണം റഹ്മാനെ ആനായ റബ്ബേ എത്രയോ ചെറുപ്പക്കാർ കേസിൽ അകപ്പെട്ട കേസിൽ നീ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബേ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസകളും എല്ലാം കേസിലുണ്ട് കേസ് വിധിയാക്കി കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസെല്ലാം റീസ്രാവാൻ റബ്ബേ അതിൻ്റെ എല്ലാം തലസ്ഥങ്ങൾ നീ പെട്ടെന്ന് നീ റീസ്രാക്കി കൊടുക്കണം റഹ്മാനെ ആനായ
റബ്ബേ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും വിൽപ്പനക്കണം റബ്ബേ, അതിൻ്റെ എല്ലാം തലസ്ഥ നീ പെട്ടെന്ന് നീ വിൽപ്പനാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ നീ പെട്ടെന്ന് വിൽപ്പനാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ പള്ളികളും മദ്രസകളും കെട്ടിടങ്ങളും വീടുകളും പണി തീരാതെ കിടക്കുന്നു റബ്ബേ, അതിന് എന്തെല്ലാം നിലക്കുള്ള തലസ്ഥങ്ങളുണ്ടോ ആ തലസ്ഥങ്ങളെല്ലാം നീക്കി നീ പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ നമ്മളെ നാട്ടിലും വിദേശ നാടുകളിലും എത്രയോ ചെറുപ്പക്കാരും എത്രയോ ഉസ്താദന്മാരും എത്രയോ സയ്യിദന്മാരും കള്ളക്കേസുണ്ടാക്കി ജയിലിലാകപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. ഹബീബിൻ്റെ ബർക്കത്ത് കൊണ്ട് മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് അവരെ ജയിലിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. അവരെ ജയിലിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ കൊല്ലങ്ങളോളം ജയിലിൽ നീ ഉരുട്ടല്ല റഹ്മാനെ. കൊല്ലങ്ങളോളം ജയിൽ നീ ഉരുട്ടല്ല റഹ്മാനെ. അതിൽ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും ഉമ്മവാപ്പാമാരെയും ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നീപ്പെടുത്തണം റഹ്മാനെ. അവർ തെറി പറയുന്ന വിവാഹത്തിൽ ഞാൻ നീപ്പെടുത്തല്ല റഹ്മാനെ. റബ്ബേ അവർ തെറി പറയുന്ന വിവാഹത്തിൽ ഞാൻ നീപ്പെടുത്തല്ല റഹ്മാനെ. ആനായ റബ്ബേ ഉള്ള ആലിമ്യങ്ങളെ യോജിപ്പിലാക്കണം റഹ്മാനെ. യോജിപ്പിൻ്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ. അടക്കപ്പെട്ട വാതിൽ നീ ആക്കല്ല റഹ്മാനെ. നിസ്സാര പ്രശ്നം കൊണ്ട് നിങ്ങൾ ആലിമ്യങ്ങൾ നീ ഫിർക്കത്താക്കല്ല റഹ്മാനെ. യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. ആനായ റബ്ബേ പണ്ഡിതന്മാരെ പേരും പറഞ്ഞ് എത്രയോ കറികൾ എത്രയോ ഗ്രാമങ്ങൾ എത്രയോ മഹല്ലുകൾ എത്രയോ ജമാഅത്ത് ഫിർക്കത്താൻ റബ്ബേ യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. ആനായ റബ്ബേ യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഇവിടെയുള്ള ജമാഅത്ത് തൊട്ടുകിടക്കുന്ന ജമാഅത്ത് എല്ലാ ജമാഅത്തും യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. റബ്ബേ നിസ്സാര പ്രശ്നം കൊണ്ട് ഞങ്ങൾ ഒരു ജമാഅത്ത് നീ ഫിർക്കത്താക്കല്ല റഹ്മാനെ. നിസ്സാര പ്രശ്നം കൊണ്ട് ഒരു ജമാഅത്ത് നീ ഫിർക്കത്താക്കല്ല റഹ്മാനെ. യോജിപ്പിനും റാഹത്തിനും സന്തോഷമാക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ റബ്ബേ എത്രയോ ജോലിയാർത്ഥം പോയവരുണ്ട്, ഒളിച്ചോടിപ്പോയവരുമുണ്ട്. അവർ ദുന്യാവിൽ ആയാത്തുണ്ടെങ്കിൽ ഉമ്മവാപ്പാമാർക്ക് അവരെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ ജോലിയാർത്ഥം പോയ ചെറുപ്പക്കാരുണ്ട്, ദുന്യാവിൽ ആയാത്തുണ്ടെങ്കിൽ ഉമ്മവാപ്പാമാർക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ എത്രയോ ഒളിച്ചോടിപ്പോയവരുമുണ്ട് റബ്ബേ, അവർ ദുന്യാവിൽ ഹയാത്തുണ്ടെങ്കിൽ ഉമ്മവാപ്പാമാർക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞാൻ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ കിണറുകളും ബോറുകളും കുഴിക്കുന്ന റഹ്മത്തായ വെള്ളം ഞങ്ങൾ കിണറിലും ബോറും നീ ഏറ്റി ഏറ്റി തരണം റഹ്മാനെ. ഞങ്ങൾ ഉപ്പുവെള്ളം നീ കുളിപ്പിക്കല്ല റഹ്മാനെ. നീ ഉപ്പുവെള്ളം കുളിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുളിക്കാൻ തയ്യാറാണ് റബ്ബേ. തയ്യാറല്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ അടുത്ത് നടക്കുന്ന കാര്യമല്ല. മാനായ റബ്ബേ വെള്ളം നിൻ്റേതാണ്, വായു നിൻ്റേതാണ്, റിസ്ക് നിൻ്റേതാണ്, എല്ലാം നിൻ്റേതാണ്. ഞങ്ങളിത് പറയാൻ ഇവിടെ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ സീറോ ആണ് റബ്ബേ. നീ ഞങ്ങൾ ആരോ എന്തോ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നിരപരാധികളായി ഞങ്ങളെ ഒരു തുള്ളി വെള്ളം പോലും ഭൂമിൻ്റെ അടിയില്ലാത്ത നില നീ ആക്കല്ല റഹ്മാനെ. ഈ നിലക്ക് ഞങ്ങൾ നീ ശിക്ഷിക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ നീ 99 സിഫത്തുള്ളവനാണ്. ഒരു സിഫത്ത് കൊണ്ട് എൻ്റെ റഹ്മത്തായ വെള്ളം ഞങ്ങൾ കിണറിലും പോളും നീ ഏറ്റിയേറ്റിത്തണം റഹ്മാനെ. എൻ്റെ 99 സിഫത്തിൽ നിന്ന് ഒരു സിഫത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കിത്തണം റഹ്മാനെ. ആനായ റബ്ബേ മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് എല്ലാ ഉടിയാക്കന്മാരും ബർക്കത്ത് കൊണ്ട് എൻ്റെ റഹ്മത്തായ മഴ ഞങ്ങളുടെ സമയത്ത് തന്നെ നീ തരണം റഹ്മാനെ. സമയത്തെ തൊട്ട് നീ പിന്തിക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ എൻ്റെ റഹ്മത്തായ വെള്ളം
എല്ലാ വിവാഹജനങ്ങൾക്കും ഏത് മൃഗങ്ങൾക്കും ഏത് സസ്യങ്ങൾക്കും എൻ്റെ വെള്ളം അത്യാവശ്യമാണ് എന്നുള്ള കാര്യം നിനക്കറിയാം മാനായ റബ്ബേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടിമകളായ ഞങ്ങൾ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നിനക്ക് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട് ഒമിൻ്റെ അടിയിൽ തുള്ളി വെള്ളം പോലില്ല നിനക്ക് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട് റബ്ബേ മാനായ റബ്ബേ നിന്നോട് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുകയാണ് യാചിക്കുകയാണ് അല്ലാതെ വകയുടെ വൈ വേറൊന്നുമില്ല റബ്ബേ ഒരു ശക്തിക്കും ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാനുള്ള സാധ്യമല്ല റബ്ബേ മാനായ റബ്ബേ നീ ഞങ്ങൾക്കിൻ്റെ റഹ്മത്തായ മഴ ഞങ്ങൾക്ക് സമയത്ത് തന്നെ നീ തരണം റഹ്മാനെ സമയത്ത് തൊട്ട് നീ പിന്തിക്കല്ല റഹ്മാനെ ആനായ റബ്ബി അതികഠിനമായി ചൂട് തന്ന് ഒരു തുള്ളി വെള്ളം പോലും ഭൂമിൻ്റെ അടിയില്ലാത്ത നില നീയാക്കല്ല റഹ്മാനെ എൻ്റെ റഹ്മത്തായ വെള്ളം ഞങ്ങൾ കിണറിലും പോലും നീറ്റേറ്റി തരണം റഹ്മാനെ റബ്ബെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബേ ഞങ്ങൾ ിനെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ ഈ ദുന്യാവിൽ ശിക്ഷിക്കുന്ന സമയത്ത് എല്ലാവരുടെ സഹായം ഉണ്ടായെന്നവരും കബറിൽ ശിക്ഷിക്കുന്ന സമയത്ത് ഒരാളുടെ സഹായം കബറില്ല റബ്ബേ നിന്റെ സഹായം മാത്രമാണ് അവിടെ ഉള്ളത് റബ്ബേ അവിടെ ഞങ്ങൾ നീ വായിബാക്കല്ല റഹ്മാനെ അവളുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ അവിടെ നീ സഹായിച്ചു തരണം റഹ്മാനെ റബ്ബേ ഞങ്ങളെ കബർ തീയാനും പുകയാനും നടക്കല്ല റഹ്മാനെ ഞങ്ങളെ കബർ നീ കുടുസാക്കല്ല റഹ്മാനെ ഞങ്ങളെ കബർ നീ ഞെരിക്കല്ല റഹ്മാനെ ആനായ റബ്ബേ ചെറിയ പുതപ്പ് കൊണ്ട് നീ പുതക്കണം റഹ്മാനെ നരകത്തിൻ്റെ പുതപ്പ് കൊണ്ട് ഞങ്ങൾ ആരെയും പുതക്കല്ല റഹ്മാനെ ആനായ റബ്ബേ ഞങ്ങളെ കിത്താവിനെ നീ വേലങ്കയിൽ തരണം റഹ്മാനെ വേലങ്കയിൽ നീ തരല്ല റഹ്മാനെ വല്ലതും വേദപ്പെട്ടിട്ട് നീ മായിച്ചുകളാം റഹ്മാനെ ആനായ റബ്ബേ ഞങ്ങളെ ഈമാസ്ലാമക്കണം റഹ്മാനെ സക്കറാത്തിൻ്റെ സമയത്ത് ഇബിലീസിൻ്റെ സ്വർഗം കാത്തു രക്ഷിക്കണം റഹ്മാനെ സ്വർഗത്തിൻ്റെ ഫോട്ടോ കൊണ്ട് മരിപ്പിക്കണം റഹ്മാനെ നരകത്തിൻ്റെ ഫോട്ടോ കൊണ്ട് ഞങ്ങൾ ആരും മരിപ്പിക്കല്ല റഹ്മാനെ ആനായ റബ്ബേ നാളെ മഹ്ഷറിൽ ചെന്ന് കഴിഞ്ഞാൽ അർശിൻ്റെ നീ എട്ടെടുക്കും പറഞ്ഞിട്ടുണ്ട് റബ്ബേ ആ കൂട്ടത്തിൽ സാധുക്കളായി ഞങ്ങൾ നീപ്പെടുത്തണം റഹ്മാനെ ആനായ റബ്ബേ ഞങ്ങൾ മജ്ലിസ് ഒരു പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം റഹ്മാനെ റബ്ബേ നിൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരു മജ്ലിസ് നീയാക്കല്ല റഹ്മാനെ നിൻ്റെ അടുക്കൽ വിളിച്ചെറിയുന്ന മജ്ലിസ് നീയാക്കല്ല റഹ്മാനെ ആനായ റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബേ എത്രയോ ചെറുപ്പക്കാർ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ റബ്ബേ അവർ കണ്ണു ചുമ്മുന്നതിന് മുമ്പ് തന്നെ ഹയറായ മക്കൾ നീ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ അവർ ദുന്യാവിൽ നീ നിരാശപ്പെടുത്തല്ല റഹ്മാനെ അവർ കണ്ണു ചുമ്മുന്നതിന് മുമ്പ് തന്നെ ഹയറായ മക്കൾ നീ കൊടുക്കണം റഹ്മാനെ മക്കളെ കൊടുത്താൽ പോലെ ദുന്യാവിൽ നിലനിർത്തും ചെയ്യണം റഹ്മാനെ ആനായ റബ്ബേ ആ മക്കളില്ലാത്തൊരു ആ മക്കളെ കൊടുക്കണം റഹ്മാനെ പെമ്മക്കളില്ലാത്ത നീ പെമ്മക്കളെ കൊടുക്കണം റഹ്മാനെ ആനായ റബ്ബേ ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ജനിക്കുന്ന മക്കൾ കണ്ണില്ലാതെയും മൂക്കില്ലാതെയും ചെവിയില്ലാതെയും മുൻദ്വാരമില്ലാതെയും പിന്തുവാരമില്ലാതെയും അന്നനാളും പോലില്ലാതെയും രണ്ട് കൈകാൽ പോലില്ലാതെയും ഞങ്ങളെ മക്കളെ നീ കുറവോടും നീ സൃഷ്ടിക്കല്ല റഹ്മാനെ കുറവോടുകൂടി നീ സൃഷ്ടിക്കല്ല റഹ്മാനെ അംഗവല്യത്തോടുകൂടി നീ സൃഷ്ടിക്കല്ല റഹ്മാനെ ആനായ റബ്ബേ മക്കൾ നിരപരാധിയാണ് റബ്ബേ ഞങ്ങൾ ചെയ്ത ദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ തരുന്ന മക്കൾ നീ ഏത് നിലക്ക് സൃഷ്ടിച്ചാലും എങ്ങനെ സൃഷ്ടിച്ചാലും ഞങ്ങൾ രണ്ടും കൈയും കൂട്ടി വാങ്ങാന്നല്ലാതെ വേറെ പോയി ഞങ്ങളില്ല റബ്ബേ വേണ്ട എന്ന് വെക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് തരുന്ന മക്കൾ നീ കുറവോടു നീ സൃഷ്ടിക്കല്ല റഹ്മാനെ അംഗവല്യത്തോടു നീ സൃഷ്ടിക്കല്ല റഹ്മാനെ റബ്ബേ ഞങ്ങൾക്ക് നീ പൂർത്തി മാഫാക്കിത്തണം റഹ്മാനെ റബ്ബേ ഞങ്ങളെ ഈ മാ സലാമത്താക്കണം റഹ്മാനെ ആനായ റബ്ബേ കള്ളത്തിരീക്കത്ത് നീ സലാമത്താക്കണം റഹ്മാനെ കള്ള ശേഖന്മാർ നീ സലാമത്താക്കണം റഹ്മാനെ കള്ള ഉടിയാക്കന്മാർ നീ സലാമത്താക്കിത്തണം റഹ്മാനെ റബ്ബേ യഥാർത്ഥ ശേഖാരാണെന്നും യഥാർത്ഥ ഔലിയാക്കന്മാരാണെന്നും റബ്ബേ ഞങ്ങളെ കണ്ണിൽ നീ കാണും
കാണിച്ചു തരണം റഹ്മാനെ. ആനായ റബ്ബി ഹറാമിനെ തൊട്ട് ഞാൻ നീ വലങ്ങളും റഹ്മാനെ. ഹലാല കാര്യം എടുക്കാൻ നീ തോഫീക്ക് ചെയ്യണം റഹ്മാനെ. ആനായ റബ്ബി അള്ളാഹുവിന്റെ വജ്ജിന് വേണ്ടി നിക്കായി ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ചെറുപ്പക്കാർ നിങ്ങൾ വാർത്തെടുക്കണം റഹ്മാനെ. പുണ്യ വേണ്ട, പൈസ വേണ്ട, കെട്ടിടം വേണ്ട, സ്ഥലം വേണ്ട, കാറ് വേണ്ട എന്ന് അവരെ നാവുകൊണ്ട് പറയിപ്പിക്കണം റഹ്മാനെ. അന്യവർ മുതൽ വാങ്ങി, പൊരുത്തപ്പെടാത്ത മുതൽ വാങ്ങി, തൃപ്തിപ്പെടാത്ത മുതൽ വാങ്ങി, ഹറാമായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. ആനായ റബ്ബെ, ഞങ്ങൾ ഉമ്മങ്ങന്മാർ അറിവില്ലാത്തവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ്. അവരെ ഭർത്താക്കന്മാർക്ക് വലിയ എതിലും പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, മാഫാക്കി കൊടുക്കണം റഹ്മാനെ. പറയാൻ പറ്റാത്ത പല രോഗങ്ങൾ സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബെ, പറയാൻ പറ്റാത്ത പല രോഗങ്ങൾ സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ബിൽഡിങ്ങുള്ള സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. വെല്ലൊരുക്കത്തിൻ്റെ രോഗമുള്ള സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുള്ള സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഒന്നുകൊണ്ട് തന്നെ ഈ മതിയാക്കണം റഹ്മാനെ. രണ്ടോ മൂന്നോ നാലോ കൃഷ്ണ നിലക്ക് ഞങ്ങൾ ആക്കല്ല റഹ്മാനെ. ആനായ റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലത്തോളം റാഹത്തിന് സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. എത്രയോ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരെ തല്ലുന്ന പ്രവണത ആശ്രമം വിദൂരപ്പെടുത്തണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകളാണ്. അടിമകൾ പറഞ്ഞ് കേൾക്കാത്തതിൻ്റെ കാരണം കൊണ്ട് നിനക്കെല്ലാം നിൽക്കും ശിക്ഷിക്കേണ്ടത് ആരൻ എന്നീരണ്ട് റബ്ബേ. ഞങ്ങൾ നീ തൂഫാൻ കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, സിഹിർ കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, ബോംബ് സ്ഫോടനം കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, ശത്രുക്കളെ കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, തീ കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, വെള്ളം കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, അതേ റബ്ബേ വിഷപ്പെട്ട പനികൾ തന്നെ നേശിപ്പിക്കല റഹ്മാനെ, റബ്ബേ മാരകമായ രോഗം തന്ന് നേശിപ്പിക്കല റഹ്മാനെ, കൊതുകളെ കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ. ആനായ റബ്ബേ, എൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ഇടീമൻ, ഇവളെ കൊണ്ട് ഞങ്ങൾ നേശിപ്പിക്കല റഹ്മാനെ, ഇവളെ കൊണ്ട് ഞങ്ങൾ മുതലുകൾ നേശിപ്പിക്കല റഹ്മാനെ. ആനായ റബ്ബേ, അതികഠിനമായ ചൂട് തന്ന് നേശിപ്പിക്കല റഹ്മാനെ, അതികഠിനമായ ശൈത്യം തന്ന് നേശിപ്പിക്കല റഹ്മാനെ, റബ്ബേ ഭൂമി ജൽസിലാക്കൽ കൊണ്ട് നേശിപ്പിക്കല റഹ്മാനെ, റബ്ബേ ഞങ്ങൾക്ക് നീ പോർത്ത് മാഫാക്കി തരണം റഹ്മാനെ. ആനായ റബ്ബേ, എത്രയോ സ്ത്രീകൾ പ്രസവിക്കാനായതുണ്ട് റബ്ബേ, അവരെ വീട്ടിൽ തന്നെ നീ പ്രസവിച്ചു കൊടുക്കണം റഹ്മാനെ. ഓപ്പറേഷൻ്റെ വഴി നീ ആക്കല്ല റഹ്മാനെ, സുഖപ്രസവമാക്കി കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബേ, കാഫിരീങ്ങളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ, ജൂതന്മാരെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ, നസ്രാനി സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ, പുത്തൻ പ്രസ്ഥാനക്കാരെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ, മുബത്തദീങ്ങളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ, മുനാഫിക്കിങ്ങളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ, ഫാസിക്കിങ്ങളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ, റബ്ബേ ഹാസിദീങ്ങളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ, റബ്ബേ ളിമിൻ്റെ ഉൽമനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ, റബ്ബേ ളിമിൻ്റെ ഉൽമനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ, റബ്ബേ ളിമിൻ്റെ ഉൽമനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ, റബ്ബേ ആഹ്റു സമാന്റെ ഫിത്തിനെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ, റബ്ബേ ഏതെല്ലാം എന്തെല്ലാം നല്ല ഫിത്തനകളാണ് ഇവിടെ നടക്കുന്ന റബ്ബേ, എല്ലാ ഫിത്തനകളെ തൊട്ട് ഞാൻ ഓരോരുത്തർ സലാമത്താക്കണം റഹ്മാനെ. ആനായ റബ്ബിൻ്റെ യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാരെ ഞങ്ങൾ കുടുംബക്കാരെയും നബിൻ്റെ ഉമ്മത്തിമാരെ ക്യാമെന്നാൾ നീപ്പെടുത്തണം റഹ്മാനെ. എല്ലാ ഗ്രാമങ്ങളും, എല്ലാ മഹല്ലുകളും, എല്ലാ പട്ടണങ്ങളും, എല്ലാ രാജ്യത്തും അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ക്യാമെന്നാൾ നിലനിർത്തിത്തണം റഹ്മാനെ. അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് നീ കോട്ടം വരുത്തല്ല റഹ്മാനെ. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് ആര് കോട്ടം വരുത്തുന്നു അവരെ നീ നേർവിലാക്കണം റഹ്മാനെ. എല്ലാമെങ്കിലും അവർ സ്വർണ്ണോട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. റബ്ബിൻ്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല പാർട്ടിയിലും ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരെല്ലാം പെട്ടുപോയിട്ടുണ്ട് റബ്ബേ. അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണം റഹ്മാനെ, പുറത്തു കൊടുക്കണം റഹ്മാനെ, മാഫാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലായെങ്കിലും അവരെ സ്വർണ്ണോട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. ആനായ റബ്ബിൻ്റെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പള്ളികൾ, മദ്രസകൾ, ദർഗകൾ, കോളേജുകൾ, യത്തീംഖാനകൾ, പല ശത്രുക്കൾ പല നിലക്കും കേസ് കൊടുത്ത കേസല്ല, നീ മൻസൂഹാക്കണം റഹ്മാനെ.
ഈ മൻസൂഹാക്കളം റഹ്മാനെ ദഅ്വുൽ സുന്നത്തുൽ ജമാഅത്തിന് എതിരായ പല ക്ഷുദ്ര ശക്തികളും പല കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് റബ്ബേ. ആ കുതന്ത്രങ്ങളെല്ലാം അവരിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഇന്ത്യ രാജ്യത്ത് റബ്ബേ ദീൻ എതിരായ പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. ഈ നിയമങ്ങളെല്ലാം നീ വെളിച്ചെറിയണം റഹ്മാനെ. പ്രത്യേകിച്ച് റബ്ബി ഏക സിവിൽ കോഡും പൗരത്വമെല്ലാം നീ വെളിച്ചെറിയണം റഹ്മാനെ. ആ നിയമം നീ മൻസൂഹാക്കണം. റബ്ബി കൊണ്ടുവരുന്ന ഗവൺമെന്റിനെ തന്നെ നീ ഫിർഖത്താക്കണം റഹ്മാനെ. ഈ ഗവൺമെന്റ് നീ പിരിച്ചുവിടണം റഹ്മാനെ. ഈ ഗവൺമെന്റ് നീ വെളിച്ചെറിയണം റഹ്മാനെ. അവരെ നീ ഛിന്ന ഭിന്നമാക്കണം റഹ്മാനെ. എന്നോട് ഞങ്ങൾ ദുആ ചെയ്യാന്നല്ലാതെ വേറെ വൈഞ്ഞങ്ങളില്ല റബ്ബി. മാനായ റബ്ബേ, നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകളാണ്. അടിമകൾ പറഞ്ഞു കേൾക്കാത്തിൻ്റെ കാരണം കൊണ്ട് നിനക്കെല്ലാം നിൽക്കും. ശിക്ഷിക്കാൻ അധികാരമുണ്ട്, ശിക്ഷിക്കണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. മാനായ റബ്ബി, അതുകൊണ്ട് തന്നെ നീ ശത്രുക്കൾ കൊണ്ട് പല നിയമങ്ങൾ കൊണ്ടുവന്ന് പല മാരകമായി റൂം കൊണ്ടുവന്നും ഞങ്ങൾ ദുന്യാവിൽ നീ നിലക്ക് ശിക്ഷിക്കല്ല റഹ്മാനെ. എന്നോട് ഞങ്ങൾ കയ്യാട്ടി യാചിക്കുകയാണ് റബ്ബേ. ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, ചെയ്തില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല റബ്ബേ. ഞങ്ങൾ ചെയ്തവർ തന്നെയാണ് റബ്ബേ. നിന്നോട് ഞങ്ങൾ കേദിച്ച് മടങ്ങുകയാണ് റബ്ബേ. നിന്നോടല്ലാണ് ഞങ്ങൾ ആരോട് പറയാനാണ് റബ്ബേ. റബ്ബേ, ബദരീങ്ങൾ തവസ്സുലായിട്ടാണ് ഞങ്ങൾ നിന്നോട് കയ്യാട്ടി യാചിക്കുന്ന റബ്ബേ. മാനായ റബ്ബേ, ഞങ്ങൾ തെറ്റ് ചെയ്തു വിടുകയാണ് റബ്ബേ. ചെയ്തില്ല എന്ന് നിങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, നീ 99 സിഫത്തുള്ളവനാണ് റബ്ബേ. ഒരു സിഫത്ത് കൊണ്ട് ഈ ശറും ഞങ്ങൾ നീ സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബേ, ഈ നിയമം നീ വലിച്ചെറിയണം റഹ്മാനെ. ഈ നിയമം നീ മൻസൂഹാക്കണം റഹ്മാനെ. ഗവർമെന്റിനെ തന്നെ നീ വിളിച്ചെറിയാം റഹ്മാനെ. മാനായ റബ്ബേ, നിയമം കൊണ്ടുവരുന്നവരെ നീ ഫിർഖത്താക്കണം റഹ്മാനെ. ഈ റബ്ബേ, നിരപരാധികളായ എത്രയോ ആൾക്കാരെ പല ഗ്രാമങ്ങളും മഹല്ലുകളും പട്ടണങ്ങളെല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. കൊന്നവരെ നീ നശിപ്പിക്കണം റഹ്മാനെ. ശത്രുക്കളെ നീ നശിപ്പിക്കണം റഹ്മാനെ. അവരെ എല്ലാ നിലക്കും നീ ചിന്തഭിന്നമാക്കണം റഹ്മാനെ. അവരെ ഒരു കാര്യത്തിലും വരെ യോജിപ്പിലാക്കണം റഹ്മാനെ. എല്ലാ നിലക്കും അവരെ നീ ഫിർഖത്താക്കണം റഹ്മാനെ. ഗവർമെന്റ് നീ ഫിർഖത്താക്കണം റഹ്മാനെ. മാനായ റബ്ബി, ഇന്ത്യ രാജ്യത്ത് ജനിച്ച് ഇന്ത്യ രാജ്യത്ത് തന്നെ മരിക്കാൻ നീ തോഫീക്ക് ചെയ്യണം റഹ്മാനെ. മാനായ റബ്ബി, ഒരു വിഭാഗം മാത്രം ഇവിടെ മതി, പിന്നൊരു വിഭാഗം ഇവിടെ വേണ്ട എന്ന് ഏതൊന്നും ഭരണാധികൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അസ്ഥാനത്താണ് അത് നടക്കുന്ന കാര്യമല്ല, അത് നടക്കുകയുമില്ല. തീർച്ചയായും എത്രയോ മുമ്പുള്ള പല ശത്രുക്കളും നശിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ചരിത്രമുള്ളതും. അതുകൊണ്ട് ഭരണാധികൾക്കും ജനങ്ങൾക്കെതിരായി അങ്ങ് പോയാൽ ആ ഭരണാധികൾ നീ വിളിച്ചെറിയണം റഹ്മാനെ. നീ ഭരണാധികൾ നീ മൻസൂഹാക്കണം റഹ്മാനെ. നീതിമായ ഭരണാധികൾ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. മാനായ റബ്ബേ, ഭരണാധികൾ ഏതും ജനങ്ങൾക്ക് വേണ്ടിയാണ് വിളിക്കേണ്ടത്. ജനങ്ങൾക്ക് എന്താണ് ഗുണം അതാണ് ചെയ്യേണ്ടത്. ജനങ്ങൾക്കെതിരായി എന്തും ചെയ്യാ എന്ന് ഭരണാധികൾക്ക് ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ എന്താണ് രാജ്യം ഭരിക്കുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ട്, അത് നശിപ്പിക്കുക തന്നെ ചെയ്യും കേട്ടോ. അതാണ് റബ്ബിൻ്റെ സഹായം മാത്രമാണ് റബ്ബേ. ഇവിടെ ഏതൊരുത്തരും കളിച്ചവനുള്ള വിട്ടിട്ടില്ല, വിടുകയുമില്ല. ചരിത്രം ഇവിടെ അവിടാണുള്ളത്. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ ഇന്ത്യ രാജ്യം ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യും റഹ്മാനെ. എല്ലാ വിഭാഗം ജനങ്ങളോട് ജീവിക്കേണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. അത് അന്നലക്ക് തന്നെ നീ ക്യാമം നാൾ വരെ നിർത്തി തരണം റഹ്മാനെ. റബ്ബേ, ക്ഷുദ്ര ശക്തികൾ നീ ഇവിടെ നാട്ടിൽ തന്നെ നീ അത് ഈ രാജ്യത്തു തന്നെ നീ മറമാടണം റഹ്മാനെ. ഈ രാജ്യത്തിൽ തന്നെ നീ മറമാടണം
എന്റെ ഉമ്മമാരോട് പറയുകയാണ്, നിങ്ങൾ ഉറൂസാണ്,
ഔലിയാക്കന്മാരെ മക്കളെ അന്നലക്ക് സ്നേഹിച്ച് പോരാ ഞമ്മൾ ലൈറ്റ് കത്തിച്ചതുകൊണ്ടോ എല്ലാ രാജ്യം മുഴുവൻ പ്രകാശിപ്പിച്ചതുകൊണ്ടോ ഞമ്മക്ക് കാര്യമില്ല കേട്ടോ മക്കളെ ഔലിയാക്കന്മാർ കാണിച്ച വഴിയാണ് ഞമ്മൾ പോകേണ്ടത് അതാണ് ഞമ്മൾ ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നിങ്ങൾ കാശുണ്ടാക്കാനോ പേകേക്കാനോ ഉള്ളതല്ല കേട്ടോ കുറേ സൂക്ഷിക്കണം മക്കളെ കുറേ ഉറൂസ് കഴിക്കുക എന്നുള്ള കുറേ ലൈറ്റ് കത്തിക്കുക കുറേ ചന്തകൾ അവിടെ വരുത്തുക എന്നുള്ളതല്ല കേട്ടോ അതൊന്നും ഞമ്മക്ക് എന്താണ് ലാഹിക്കായ കാര്യമല്ല മക്കളെ ഔലിയാക്കന്മാർ കാണിച്ച വഴി അതുപോലെ തന്നെ ഔലിയാക്കന്മാർ പോയ വഴി അള്ളാഹു കാണിച്ച വഴി ഹബീബ് കാണിച്ച വഴി ഓരാ ഇൽമിൻ്റെ മജ്ലിസാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇൽമ് പറഞ്ഞ് ജനങ്ങൾ നല്ല വഴിയിലേക്ക് അന്നൽക്ക് മക്കളെ പറഞ്ഞ് സ്വർഗം കാണാനുള്ള ഒരു നിലയാണ് മക്കളെ ഔലിയാക്കന്മാർ ചെയ്തത് അതാണ് ഞങ്ങളും ചെയ്യേണ്ടത് അതല്ലാതെ നിങ്ങൾ നാട്ടിൻ്റെ പേര് കേൾക്കാനോ എല്ലാ ഗ്രാമം മുഴുവനും ലൈറ്റ് കത്തിച്ച് പ്രകാശിപ്പിക്കലോ എല്ലാ മക്കളെ അത് നമ്മളെ ലക്ഷ്യമല്ല അതിൻ്റെ ആവശ്യം ഞമ്മക്കില്ല നമ്മൾ കാശും ലക്ഷ്യമല്ല അവർ കാണുന്ന വഴിയിലേക്കാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണിപ്പോൾ വേണ്ടത് മക്കളെയും ഞമ്മൾ ഉറൂസ് കഴിച്ച അന്നലക്കെന്താണ് ഞമ്മൾ പേരുകേക്കാണും അവർ ഞമ്മക്കുള്ളതല്ല മക്കളെ ഔലിയാക്കന്മാർക്ക് എപ്പോഴും ഉറൂസാണ് നിങ്ങൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അവർക്കും ഒരു പ്രശ്നമല്ല അത് നിങ്ങളോട് ചോദിക്കപ്പെടുകയുമില്ല കേട്ടോ ചോദിക്കുന്ന കാര്യം ഇവിടെ കുറേ ഉണ്ട് ഔലിയാക്കന്മാർ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിവിടെ എന്താണ് അന്നലക്കുള്ള എന്താണ് കാശുകൾ വരുമ്പോൾ അത് എന്തിന് ചെലവഴിച്ചു എന്നുള്ള ചോദ്യം അവർക്കുണ്ട് കേട്ടോ അതിനാണ് ഞാൻ നിങ്ങൾ മറുപടി നൽകേണ്ടത് അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിച്ചു കൊള്ളണം അള്ളാഹുവിൻ്റെ ദീൻ മുറിയെ പിടിച്ചു കൊള്ളണം അതാണ് ഞമ്മൾ ലക്ഷ്യം അതും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ തന്നെ മുറിയെ പിടിച്ചു കൊള്ളണം അവിടെ ഞാൻ പ്രത്യേകം പറയാണ് നിങ്ങൾ കണ്ടില്ലേ ഓരോ എന്താണ് മക്കളെ രാജ്യങ്ങളെല്ലാം മാരകമായി റോന്തുന്നു മാരകമായി റോന്തുന്ന അള്ളാഹു ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ കണ്ടില്ലേ നിങ്ങൾ ചൈന അള്ളാഹുവിൻ്റെ റസൂല് നാവിൽ പറഞ്ഞൊരു എന്താ രാജ്യമാണ് ചൈന നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് നേടണം എന്ന് പറഞ്ഞ രാജ്യമാണ് ചൈന അള്ളാഹുവിൻ്റെ റസൂല് മദീന പറഞ്ഞില്ല മക്ക പറഞ്ഞില്ല അമേരിക്ക പറഞ്ഞില്ല ഫ്രാൻസ് പറഞ്ഞില്ല ജാപ്പാൻ പറഞ്ഞില്ല വെറും ഒരു ചൈനനെ മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ നാവിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ രാജ്യം സമ്പന്ന രാജ്യമാണ് കേട്ടോ മക്കളെ ഇന്നും അന്നും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് മക്കളെ ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്താണ് ടെക്നോളജിയിൽ ഹൈ മുമ്പത്തിലുള്ള ഒരു രാജ്യമാണ് ചൈന എന്നുള്ളത് അത് അവരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മക്കളെ അവിടുത്തെ അവസ്ഥ എന്താ ഇറ്റലിയും എന്താണ് നല്ലൊരു രാജ്യം പോയവർക്ക് കാണാം നല്ലൊരു ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഔലിയാക്കന്മാർ അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ എത്രയോ പള്ളികളും അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ എന്തായാലും അവിടെ പാങ്ക് വിളിക്കാനോ എല്ലാം കൂട്ടമായി പെരുന്നാൾ നിസ്കരിക്കാനും അവിടെ പറ്റൂല കേട്ടോ മക്കളെ പോരാ ഫർദ് ധരിച്ച് നടക്കാൻ പറ്റൂല അതുപോലെ തന്നെ എന്താണ് ചെറിയ പിഞ്ചു കുട്ടികൾ അവിടുത്തെ എന്താണ് നിയമം അനുസരിച്ച് മാത്രമേ അവരെന്താണ് പഠിപ്പിക്കാൻ പറ്റൂ 15 വയസ്സിൻ്റെ ശേഷമാണ് മതകാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റൂ അല്ലാത്തവരെല്ലാം അവിടെ നിന്നെന്താണ് നിലക്ക് തന്നെ അവർ എന്താണ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല കേട്ടോ പോരാ മക്കളെ ഹറാം ഹലാലാണ് അവിടെ ഹറാം ഹലാലാണ് എന്ന് വെച്ചാൽ തിന്നാൻ പറ്റുന്നത് ഏതാണ് തിന്നാൻ പറ്റാത്ത ഏതാണ് അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് അന്നൽക്കുള്ളതാണ് ഹറാം ഒരു ഭാഗം മാത്രം തിന്നാനുള്ളതല്ല അത് ആർക്കും പറ്റൂല ഏത് അമുസ്ലിം പറ്റൂല ഏത് ക്രിസ്ത്യാനിക്കും പറ്റൂല മക്കളെ അന്നൽക്ക് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അത് അള്ളാഹു വെച്ച നിയമമാണ് ഇന്ത്യ ഗവൺമെൻറ് വെച്ചതല്ല അതുകൊണ്ട് തന്നെ ഹറാം മക്കളെ ഹറാമെല്ലാം ഹലാലാണ് പോരാ മക്കളെ എന്താണ് അവിടെ എന്താണ്
ഹിബ്രു വന്നപ്പോൾ അഹങ്കാരം അവിടെ വന്നപ്പോൾ ഏത് ഭരണാധികൾക്കും അഹങ്കാരം പറ്റൂല കേട്ടോ ഏത് ഭരണാധികൾക്കും ഹിബ്രു പറ്റൂല കേട്ടോ മക്കളെ കഠിനമായ ശിക്ഷ ശിക്ഷിക്ക തന്നെ ചെയ്യും അത് ഏത് മഹല്ലുകളായാലും ഏത് പട്ടണങ്ങളായാലും ഏത് രാജ്യങ്ങളായാലും ചിബിറു പറ്റൂല മക്കളെ അഹങ്കാരം പറ്റൂല കേട്ടോ പോരാ മക്കളെ അവിടെ എന്താണ് അവർ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ ഭരണഘടനയായ ഖുർആൻ ശരീഫ് ആ ഖുർആനോടാണ് അവർ കളിച്ചത് എന്തിനെ ഏറെ പറയുന്നു മക്കളെ പറയാൻ എനിക്ക് മടിയുണ്ട് മക്കളെ നാ കൊണ്ട് പറയാൻ പ്രയാസമുണ്ട് കേട്ടോ മക്കളെ എന്താണ് ഖുർആൻ അന്നലെ കട്ടിവെച്ച് അതിൻ്റെ മേലാണ് ഡാൻസ് കളിച്ചത് പോരാ ഗുഹ്യസ്ഥാനങ്ങളും വേണ്ടാത്ത എന്തെല്ലാം ചെയ്യാൻ അതിനെ കൊണ്ട് കഴിയോ അതെല്ലാം അവിടെ ചെയ്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായ മാരകമായ വൈറസ് അള്ളാഹു നശിപ്പിച്ചു കഴിഞ്ഞു കേട്ടോ മക്കളെ എത്രയോ എന്താണ് ജില്ലകൾ മറ്റൊരു ജില്ലയിലേക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റൂല കേട്ടോ ഓരോ ഫ്ലൈറ്റുകളെല്ലാം അള്ള റദ്ദ് ചെയ്തു അള്ള തന്നെ എല്ലാം ചെയ്തു എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് സാമ്പത്തികമെല്ലാം തരിപ്പണമായി മക്കളെ ചിബിറു പറ്റൂല അഹങ്കാരം പറ്റൂല ഏത് ഭരണാധികൾക്കും അത് പറ്റൂല അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ തീർച്ചയായും കാര്യം അപകടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മനുഷ്യനെ കൊല്ലുകയാണ് അവിടെ എത്രയോ 1000 ബെഡുള്ള ആ ഹോസ്പിറ്റലിൽ എത്രയോ എന്താണ് മനുഷ്യൻ കിടക്കുകയാണ് അതാ സൂചി വെച്ച് കൊല്ലുകയാണ് വെടിവെച്ച് കൊല്ലുകയാണ് മനുഷ്യനെ കൊല്ലുകയാണ് അവിടെ ചെന്നെത്തി മക്കളെ എത്തിക്കും അള്ളാഹു കേട്ടോ പോരാ മക്കളെ മിണ്ടാ പ്രാണികളെ അന്നലക്ക് നശിപ്പിച്ചപ്പോൾ അള്ളാഹു തന്നെ ഇവിടെ എന്താക്കി ഒന്നടങ്ങ് അങ്ങ് നശിപ്പിച്ചു മക്കളെ ഗ്രാമങ്ങളും മഹല്ലുകളെല്ലാം വെള്ളം കൊണ്ടങ്ങ് നശിപ്പിച്ചു കഴിഞ്ഞു കേട്ടോ സൂക്ഷിക്കണം ഭരണാധികൾ അതൊന്നും ഞമ്മക്ക് യോജിച്ച കാര്യമല്ല മക്കളെ മിണ്ടാ പ്രാണികൾ നല്ല ഈ രോഗങ്ങൾ വരുന്നത് അങ്ങനെ ഒരു രോഗം മിണ്ടാ പ്രാണികളിൽ നിന്ന് വരില്ല മക്കളെ അത് നമ്മൾക്ക് മനുഷ്യനല്ലോ ഉപകാരത്തിന് തന്നതാണ് അത് ദോഷ മക്കളെ തന്നതല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അതിൽ നിന്നാണ് മറ്റ് പലതും വരുന്നീ എന്ന് ഏതെങ്കിലും ഒരു ക്ഷുദ്രശക്തി പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നാലെ ഓടരല്ല കേട്ടോ തീർച്ചയായും അതങ്ങെടുത്ത് പറഞ്ഞു പോയാൽ ആ മിണ്ടാ പ്രാണികളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതേ റബ്ബിനറിയ മനുഷ്യനെങ്ങനെ ശിക്ഷിക്കണമെന്ന് അത് തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭരണാധികൾ വളരെ ചിന്തിക്കണം കേട്ടോ എന്തിനും പോയി വീകലല്ല ഏത് കണ്ടിനും പോയി വീകലല്ല മക്കളെ ഒന്നും മറ്റൊന്നിനോട് വിട്ടുകിടക്കൂല എന്ന് ഹബീബ് പറഞ്ഞതാണ് അത് അള്ളാഹ് പറഞ്ഞ ഹബീബ് പറഞ്ഞതാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാം വേറൊന്നിവിടെ ഒരു എന്താണ് കൊതുകുന്നോ അല്ലെങ്കിൽ മറ്റേ ചിക്കൻ കുനിയോ മട്ടൻ കുനിയോ മക്കളെ കുറ്റം പറഞ്ഞുള്ള കാര്യമില്ല കേട്ടോ അതെല്ലാം മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ മനുഷ്യൻ പറയാത്ത വഴിയിലേക്ക് അങ്ങ് പോകുമ്പോൾ രക്ഷിതാവായ റബ്ബിന് പല രോഗങ്ങൾ തന്നെപ്പിക്കാൻ അധികാരമുണ്ട് അത് മനസ്സിലാക്കണം ചെറുപ്പക്കാർ എന്റെ ഭരണാധികൾ അത് മനസ്സിലാക്കണം അങ്ങനെ പോയാൽ ഇവിടെ ഇപ്പോൾ ഏത് ശക്തിക്ക് കഴിഞ്ഞു മക്കളെ ഇവിടെ എത്രയെല്ലാം ശക്തി എന്ന് പറഞ്ഞ് നടക്കുന്ന ഭരണാധികൾ എവിടെ പോയി ഒന്നും കയ്യൂല മക്കളെ കയ്യൂല കേട്ടോ അതാരും വിചാരിക്കുകയും വേണ്ട കേട്ടോ ചോദിച്ചാടെ റബ്ബിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന മക്കളെ ഇപ്പോഴല്ലോ ആ വൈറസ് നിങ്ങൾ വൈറസ് എങ്ങനെ വന്നു അല്ല നോക്കേണ്ടത് നമ്മൾ തെറ്റ് ചെയ്ത് എന്താണ് തെറ്റ് ചെയ്തതാണ് വേണ്ടത് മക്കളെ വൈറസിന്റെ പിന്നാലെ പോയി പോലല്ല കേട്ടോ തീർച്ചയായും റബ്ബ് അന്നലക്ക് തന്നെ ശിക്ഷിക്കും കേട്ടോ എന്നും ശിക്ഷ വരാനാണ് സാധ്യത കാണുന്നത് കാരണം നമ്മൾ അറബി കൊല്ലം പറഞ്ഞത് ചൊവ്വാഴ്ചയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പലതും കൊണ്ട് അള്ളാഹു ശിക്ഷിക്കപ്പെടും എന്നാണ് കാണുന്നത് അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് മക്കളെ ഇതിൽ നിന്നെല്ലാം ഞാനും നിങ്ങളും അടങ്ങി വരണമെങ്കിൽ നമ്മളെ എന്താണ് മക്കളെ ഇന്റർനെറ്റിൽ പിന്നാലെ പോയത് കൊണ്ടോ എല്ലാ എന്താണ് മക്കളെ മറ്റേ യന്ത്രത്തിന്റെ പിന്നാലെ പോയത് കൊണ്ടോ ഞമ്മൾ രക്ഷപ്പെടുന്നു കേട്ടോ അതല്ല
മക്കളെ ആത്മീയായ നിലയ്ക്ക് പോയെങ്കിൽ മാത്രമേ ഇതിനെല്ലാം എന്നും മരുന്നുണ്ട്. വളരെ മുമ്പുള്ള കാലം കോളറ എന്ന് പറഞ്ഞ് ഒരു വിപത്ത് തന്നെ അവിടെ ഇറക്കിയിട്ടുണ്ട്. അതിനും എന്താണ് മരുന്നുണ്ട് മക്കളെ, അതിനും എന്താണ് മങ്കൂസ് മൗലൂദും, അതുപോലെ തന്നെ ബദർ മൗലൂദും, അതുപോലെ മക്കളെ കുത്തുബൈത്തും, അതിനും മരുന്നുണ്ട്. ഇന്നും ഈ രോഗത്തിന് മരുന്നത് തന്നെയാണ്. പോരാ, നമ്മൾ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി റബ്ബേ, ഞങ്ങൾ ചെയ്ത തെറ്റിന് നിന്നോട് ഞങ്ങൾ കൈയാട്ടി യാചിക്കുകയാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, ചെയ്തില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല റബ്ബേ. ഞങ്ങൾക്ക് നീ സലാമത്താക്കി തരണം എന്നുള്ള മരണം എന്താണ് മക്കളെ, കൽബാം നിലക്ക് കരഞ്ഞ അള്ളാഹുവിനോട് പറയാനല്ലാതെ വേറെ വയ്യില്ല കേട്ടോ. എന്നും ഈ രോഗങ്ങൾ ഞമ്മക്ക് വന്നൂടായില്ല കേട്ടോ. ഞമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനല്ലാതെ വേറെ വയ്യില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചെറുപ്പക്കാരോട് പറയുകയാണ്, അള്ളാഹു കാണിച്ചവൈ, ഹബീബ് കാണിച്ചവൈ, ഔലിയാക്കന്മാർ കാണിച്ചവൈ, ആ വഴി തന്നെ പോകണം മക്കളെ. എങ്കിൽ മാത്രം അള്ളാഹുവിന് രക്ഷിച്ച അള്ളാഹുന്ന് ഉറക്കും. അതല്ലെങ്കിൽ ഞാനും നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക മക്കളെ, രോഗം അങ്ങോട്ട് പോയാൽ പ്രയാസമാണ്. നമ്മൾ ഇന്നും അന്നലക്കാണ് ഉറങ്ങിക്കിടക്കുകയാണ് മക്കളെ. ഐശ്വര്യമാകുന്ന ഒരു സ്ത്രീ നമ്മൾ പിടികൂടിയപ്പോൾ അള്ളാഹുവിന്റെ നിയമത്തെല്ലാം കാറ്റിപ്പറത്തുകയാണ്. നിസ്കാരം ഇല്ല, അതുപോലെ സയ്യിദന്മാരുടെ ബഹുമാനമില്ല, പണ്ഡിതന്മാരുടെ ബഹുമാനമില്ല, അതുപോലെ ഔലിയാക്കന്മാരുടെ ബഹുമാനമില്ല, അതുപോലെ തന്നെ ഉമ്മവാപ്പന്മാരുടെ ബഹുമാനമില്ല. ഇന്നലക്ക് പോയാൽ മക്കളെ വൈറസ് എല്ലാം ഡബിൾ വൈറസ് ഇവിടെ ഇറങ്ങും കേട്ടോ. സംശയത്തിൻ്റെ പോയി ആർക്കും വേണ്ടതില്ല കേട്ടോ. കണ്ടില്ലേ ഉമ്മ, വളരെ സൂക്ഷിക്കണം എന്റെ ചെറുപ്പക്കാരെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. ഇവിടെ കണ്ണ് ചിമ്മിന്ന് ഉറപ്പാണ് കേട്ടോ. ഞമ്മൾ കണ്ണ് മിഞ്ഞി ചിമ്മിച്ചു കഴിഞ്ഞാൽ ഞമ്മളെ മയ്യത്തെ എവിടെ കൊണ്ടുവെക്കും, ഭൂമി സ്വീകരിക്കോ ഇല്ലോ എന്ന് ഞമ്മൾക്ക് നിങ്ങൾക്കും അറിയില്ല കേട്ടോ. മക്കളെ ആലോചിക്കണം കേട്ടോ. അള്ളാഹുന്റെ ദീനാണ് പിടിക്കാതെ ഒരുത്തനും ഒരു ഷെയ്ഖും രക്ഷപ്പെടൂല, ഒരു ചെറുപ്പക്കാരനും രക്ഷപ്പെടൂല, ഒരു വയസ്സുള്ളവരും രക്ഷപ്പെടൂല, ഒരു ഫാത്തിമയും രക്ഷപ്പെടൂല, ഒരു ആയിഷയും രക്ഷപ്പെടൂല കേട്ടോ. നമ്മൾ തോന്നിയാസം നടക്കാനുള്ളതല്ല ശരീരം മക്കളെ, തോന്നിയാസം പറയാനുള്ളതല്ല നാവ് കേട്ടോ. തോന്നിയാസം മക്കളെ, മക്കളെ ഇവിടെ ഒന്നും ചെയ്യാം എന്നിവിടെ അള്ളാഹു അനുമതി തന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോടും ഞാൻ പ്രത്യേകം പറയാണ്, ഈ സാഹചര്യത്തിൽ ഞാനും നിങ്ങളും അള്ളാഹു ഏത് മക്കളെ എല്ലാ അഞ്ചു വക്തിലും അതുപോലെ തന്നെ ഹജ്ജ് നമസ്കരിച്ചും അള്ളാഹുവിനോട് കേദിച്ചു മടങ്ങി എന്താണ് ദുആ ചെയ്യാന്നല്ലാതെ ഇവിടെ മക്കളെ വേറെ വയ്യില്ല കേട്ടോ. നിങ്ങൾ ഇന്റർനെറ്റിന്റെ പിന്നാലെ പോയത് കൊണ്ടോ ഇല്ല യന്ത്രത്തിന്റെ പിന്നാലെ പോയത് കൊണ്ടോ ഒന്നും ഇവിടെ രക്ഷപ്പെടൂല മക്കളെ. ഏത് കിബുറും ആർക്കും പറ്റൂല കേട്ടോ. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാം മക്കളെ. എങ്കിൽ മാത്രം അള്ളാഹുന്റെ ശിക്ഷകളെ കുറക്കും. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന രോഗമല്ല, അമേരിക്ക കൊണ്ടുവന്ന രോഗമല്ല, ജാപ്പാൻ കൊണ്ടുവന്ന രോഗമല്ല, ഇതെല്ലാം റബ്ബിന്റെ ശിക്ഷ എന്നുള്ളത് വളരെ അന്നലക്ക് തന്നെ ഖുർആൻ ശക്തമായി അന്നലക്ക് തന്നെ അടിക്കടി അങ്ങനെ പറയുന്നുണ്ട് മക്കളെ. പുരുത്തക്കെട്ട് കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഉറപ്പാണ്. ഗ്രാമങ്ങളോ മഹല്ലുകളോ പട്ടണങ്ങളോ ഞാൻ എന്താക്കും, നശിപ്പിച്ചു കളയും. അതല്ല ഇവിടെ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊന്നും ഞമ്മക്ക് പ്രശ്നമില്ല. എന്ന് പോയാൽ തീർച്ചയായും അള്ളാഹുവിൻ രക്ഷിച്ച ഞമ്മൾ നേടുക തന്നെ മക്കളെ. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയാണ്, ഖേദിച്ച് മടങ്ങുക. അല്ലാതെ ഊറൂസിൽ ലൈറ്റ് കത്തിച്ചതുകൊണ്ടോ ചന്ത അപ്പളം നടന്നതുകൊണ്ടോ അവിടെ രക്ഷയില്ല മക്കളെ, രക്ഷയില്ല കേട്ടോ. സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അവർക്ക് പൊരുത്തമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും പൊരുത്തക്കേട് അള്ളാഹു എന്താണ് ഞമ്മക്ക് അന്നൽക്ക് തന്നെ റബ്ബ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് തഖ്‌വ ചെയ്ത് അമൽ ചെയ്ത് എങ്കിൽ മാത്രം ഒന്ന് രക്ഷപ്പെടും. മക്കളെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, നമ്മൾ അങ്ങ് കണ്ണി അങ്ങ് ചിമ്മിക്കഴിഞ്ഞാൽ ഈ ശരീരം തങ്ങളെ ശരീരം എന്താണ് മക്കളെ, ഭൂമി സ്വീകരിക്കോ എന്നുള്ളത് തങ്ങൾക്കറിയില്ല കേട്ടോ. കാലിയായ തങ്ങൾക്കറിയില്ല കേട്ടോ. കേൾക്കുന്ന നിങ്ങൾക്കും അറിയില്ല കേട്ടോ. മക്കളെ ആലോചിക്കണം, അള്ളാഹുവിന്റെ ശിക്ഷ അത് കഠിനമാണ് കേട്ടോ. കണ്ടില്ലേ മക്കളെ, ഒരു ചെറുപ്പക്കാരും ഒരു ചെറുപ്പക്കാർക്ക് അള്ളാ ചെയ്ത മക്കളെ, അവരെ കണ്ണങ്ങ് ചിമ്മിയപ്പോൾ ഭൂമി സ്വീകരിച്ചില്ല കേട്ടോ. കബർ ഓയിക്കും തോറും വെടിഞ്ഞെടിഞ്ഞു പോവുകയാണ്.
അവസാനം ബഹ്റിലാണ് കൊണ്ടുത്താത്തത്. മക്കളെ ആലോചിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ചെറുപ്പക്കാർ എന്ത് തെറ്റ് ചെയ്താണ് ഞമ്മൾക്കറിയില്ല. മക്കളെ, എനിക്കും നിങ്ങൾക്കത് ഒരു ഹോബിയാണെങ്കിൽ ഒരു രസമാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് കഠിനമായ ശിക്ഷയാണ് കേട്ടോ. ആലോചിക്കേണ്ട കാര്യമാണ് മക്കളെ. ആ ഉമ്മ തെറ്റാണ് ചെയ്ത് ഞങ്ങൾക്കറിയില്ല. ആ ഉമ്മ കണ്ണ് അങ്ങ് ചിമ്മിപ്പോൾ അതാക്കാം മക്കളെ ഭൂമി സ്വീകരിച്ചില്ല. അള്ളാഹുവിൻ്റെ ഭൂമി സ്വീകരിച്ചില്ല, മനുഷ്യനെ സ്വീകരിച്ചില്ല. ആ സ്ത്രീനെ കൊണ്ടുപോയി ബഹ്റിലേക്കാണ് താത്തത്. മക്കളെ, ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ. അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാവട്ടെ. മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പോരാ, ഇപ്പോൾ എനിക്കും നിങ്ങൾക്ക് മക്കളുണ്ട്. എന്നാ ഞാൻ നിങ്ങൾ കണ്ണ് എന്താണ് ബോധരഹിതമായി കിടന്നു കഴിഞ്ഞാൽ മക്കൾ നോക്കുമെന്നൊരു ഗ്യാരണ്ടി നമുക്ക് ആർക്കും വേണ്ടതില്ല. കണ്ടില്ലേ മക്കളെ, ഒരു ചെറുപ്പക്കാരൻ, ഞാൻ പറഞ്ഞല്ലോ ഐശ്വര്യമാകുന്ന ഒരു സ്ത്രീ നമ്മൾ പിടികൂടിയപ്പോൾ നമ്മൾ കൊട്ടാരം ഉണ്ടാക്കി. 9 മാസവും 9 ദിവസവും ഉമ്മ അങ്ങേറ്റം ചുമന്ന് അന്നേലക്ക് പ്രസവിച്ചു. നല്ല എന്താണ് പ്രസവവേദന എന്നുള്ളത്, മരണത്തോട് കിടക്കുന്ന വേദനയാണ് മക്കളെ. അതിനാണ് കഠിനമായ വേദനയാണ് പ്രസവവേദന എന്നുള്ളത്. അത് അനുഭവിച്ചൊരുക്കിയത് അറിയും കേട്ടോ. തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ ഇഞ്ചക്ഷൻ വെച്ച് എന്താണ് ചെയ്യുന്നതല്ലത്, വളരെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ പേടിയില്ലാത്ത സമയമാണ്. എല്ലാം വളരെ മോശമാണ്, അന്തരീക്ഷം വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുകയാണ് കേട്ടോ, അള്ളാഹുവിടെ എല്ലാം പരിധി വെച്ചിട്ട് പർദിൻ്റെ പുറത്തങ്ങ് പോയാൽ മക്കളെ റബ്ബിൻ്റെ നോട്ടമോ റബ്ബിൻ്റെ സഹായമോ ഔലിയാക്കന്മാരെ നോട്ടമോ ഔലിയാക്കന്മാരുടെ സഹായമോ അവിടെ ഉണ്ടാവൂല കേട്ടോ. സൂക്ഷിക്കണം കേട്ടോ മക്കളെ. എന്താ സംഭവിച്ചത്? ആ ഉമ്മ എന്താണ്, ഏകദേശം 60 വയസ്സുള്ള ഉമ്മയാണ്. തൈറോയ്ഡ് രോഗം വന്നപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തതാണ്. 1 ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ബോധം വന്നില്ല. അവസാനം ആ മകനെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർ മോനെ നിങ്ങൾ ഉമ്മാനങ്ങും കൊണ്ടുപോയി കോണു. ആ സമയത്താണ് ആ മറച്ചൻ ചെറുപ്പക്കാരൻ പറയുകയാണ്, എനിക്കുമ്മാനെ വേണ്ട. കാരണം ഐശ്വര്യം അള്ളാഹ് കൊടുത്തു. ആ ഐശ്വര്യം കൊടുത്തപ്പോൾ അവനൊരു കൊട്ടാരം ഉണ്ടാക്കി. ആ കൊട്ടാരത്തിൽ ഈ ഉമ്മാനെ കടത്താൻ പറ്റൂല എന്നുള്ള ചിന്തയാണ് അവിടെ പോയത് മക്കളെ. ഉമ്മാനെ നോക്കാൻ പറ്റൂല എന്നുള്ള ചിന്ത അവിടെ വന്നു കേട്ടോ. അവസാനം ആ ചെറുപ്പക്കാരൻ എന്താണ് ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ ഉമ്മാനെ നോക്കാൻ സാധിക്കൂലേ? അപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് സാധ്യമല്ല. തിരിച്ച് ഭാര്യ എന്താണ് നിങ്ങൾ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ ഉമ്മയല്ലേ അത്, നിങ്ങൾക്ക് നോക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് നോക്കാൻ സാധ്യമല്ല. അവസാനം 6 മാസം ആ ഹോസ്പിറ്റലിൽ കിടന്നു ആ ഉമ്മ കേട്ടോ. ആ ഉമ്മക്കല്ലോ പുറത്തു കൊടുക്കുമാറാവട്ടെ മക്കളെ. 6 മാസം കഴിഞ്ഞപ്പോൾ എന്താണ് മരണപ്പെട്ടപ്പോഴാണ് ആ മകൻ കൊണ്ടുപോകുന്നത് മക്കളെ. ആലോചിച്ചു കൊള്ളു കേട്ടോ ചെറുപ്പക്കാരെ, എൻ്റെ ഉമ്മങ്ങന്മാരെ, എൻ്റെ വയസ്സുള്ളവരെ, ഉസ്താദന്മാരെ, ശ്രീതന്മാരെ, ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് കേട്ടോ. തീർച്ചയായും എനിക്കും നിങ്ങൾക്കും മക്കളുണ്ട്. മക്കളെ ബോധരഹിതമായി കിടന്നു കഴിഞ്ഞാൽ പറയുന്ന തങ്ങളെ നോക്കോ, കേൾക്കുന്ന നിങ്ങളെ നോക്കോ എന്നുള്ള ഗ്യാരണ്ടി ആർക്കും വേണ്ടതില്ല കേട്ടോ. തീർച്ചയായും കാര്യം അപകടമാണ് കേട്ടോ. ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ചോട്ടിലാണ് സ്വർഗം മക്കളെ. ആ സ്വർഗം വേണ്ട എന്നാണ് ഐശ്വര്യം കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഉമ്മങ്ങന്മാരെ, അള്ളാഹുവിനെ പേടിച്ചോ, നിങ്ങൾ ജീവിച്ചോളണം കേട്ടോ. ഉറൂസിൽ വന്ന റോട്ടിൽ അങ്ങ് കൂടി അലഞ്ഞു തിരിയതല്ല, അതൊന്നും ഉറൂസിൽ പറഞ്ഞ കാര്യമല്ല. നിങ്ങളിവിടെ ചന്ത വെച്ച് എന്തും ചെയ്യാം എന്ന് പോകരുത് മക്കളെ. തീർച്ചയായും ശിക്ഷ കഠിനമാണ് കേട്ടോ. നമ്മൾ എന്താണ് ബടി കൊടുത്തടി വാങ്ങരുത് മക്കളെ.
നമ്മൾ എന്താണ് ഇന്നലേക്ക് പോയാൽ തീർച്ചയായും റബ്ബ് ഇവിടെ ഉണ്ട് എന്നുള്ള ചിന്ത ഏത് മുഅ്മിനീങ്ങൾക്ക് കൽബിൽ വേണം. മക്കളെ, ഇതൊന്നും ഇവിടെ ഇല്ല, എന്തും ഞങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു ഹോബിയിലേക്കാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഔലിയാക്കന്മാർ അതിന് ഉത്തരവാദിത്തം അല്ല കേട്ടോ. അവരെന്താണ് നമ്മളെ നന്നാക്കി എടുക്കണം, അവർക്ക് എന്താണ് കീർത്തനയില്ല. ജീവനഹയാത്തുള്ള നമ്മളോടാണ് മക്കളെ എന്താണ് നോമ്പ് നോക്കണം, നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം എന്നുള്ള നിയമം ഹയാത്തുള്ള നമ്മളോടാണ് ഉള്ളത് കേട്ടോ. മരിച്ചവരോട് നിസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ നോമ്പ് നോക്കണമെന്നോ അവർക്ക് കീർത്തനയില്ല മക്കളെ. അതുകൊണ്ട് തന്നെ ഔലിയാക്കന്മാരെ നമ്മൾ നന്നാക്കി എടുക്കണമെന്നില്ല മക്കളെ. ഔലിയാക്കന്മാർക്ക് നമ്മൾ ആവശ്യമില്ല, നമുക്ക് അവരാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരാ നിലക്ക് പോയ വഴിയിലേക്കാണ് പോകേണ്ടത്. കുറെ ലൈറ്റ് കത്തിച്ച് നാട് മുഴുവനും പ്രകാശിപ്പിച്ച് അതല്ല മക്കളെ വേണ്ടത് കേട്ടോ. അവളുടെ മക്കളെ ഒന്ന് അല്പം ഒന്ന് ചിന്തിക്കണം. അങ്ങെന്താണ് ഞാനും നിങ്ങൾ പോകേണ്ടവരാണ്. പോകുന്ന ഒരു സ്ഥലമുണ്ട്, അത് എവിടത്തേക്കാണ് പോകുന്ന? മാളത്തിലേക്കാണ് മക്കളെ. പാമ്പിന്റെ മാളത്തിലേക്കാണ്, ഉറുമ്പിന്റെ മാളത്തിലേക്കാണ്, അതുപോലെ തന്നെ തേളിന്റെ മാളത്തിലേക്കാണുള്ള ചിന്ത. എനിക്ക് നിങ്ങൾക്ക് വേണം മക്കളെ. ഒരു നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞേ ഉള്ളൂ. ഈ പറയുന്ന തങ്ങൾ ഇവിടെ എന്താണ് തങ്ങൾ നാട്ടിലേക്ക് എത്തോ, അല്ലെ തങ്ങൾ ഈ പള്ളിയിലേക്ക് എത്തോ, അല്ലെ ഇവിടെ നിന്ന് ഒളിച്ച കുട്ടികൾ അങ്ങോട്ട് എത്തോ, തങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല കേട്ടോ. ഏതുവർക്കും എഴുതി തന്നിട്ടില്ല കേട്ടോ. അവളുടെ ചെറുപ്പക്കാർ, അവന്റെ ഉസ്താദന്മാർ അള്ളാഹുനെ പേടിച്ച് ജീവിച്ച് കൽബിൽ ശുദ്ധീകരിച്ച് തഖ്‌വ ചെയ്ത് മക്കളെ അമൽ ചെയ്ത് എങ്കിൽ ഈ ദുനിയാവിൽ വിജയം, അതുപോലെ ഖബറും വിജയം, അതുപോലെ മഹ്ശറും വിജയം. അല്ല എങ്കിൽ ദുനിയാവ് പരാജയമാണ്. ദുനിയാവ് സീറോ ആണ്, ഖബറും സീറോ ആണ് മക്കളെ, മഹ്ശറും സീറോ ആണ് കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം കേട്ടോ. തീർച്ചയായും മക്കളെ ഞാൻ നിങ്ങളിപ്പോൾ ദിക്റും സലാത്തും ചൊല്ലിയവരാണ്, ആര് ചൊല്ലിത്തന്നതല്ല കേട്ടോ. നമ്മൾ ഞാനും നിങ്ങളും മനഃപ്പാടമുള്ളവരാണ്. എന്നാൽ സക്കറാത്തിന്റെ സമയത്ത് ഏത് ഉസ്താദായാലും ഏത് കാളിയായാലും ഏത് ശൈഖനായാലും ചൊല്ലിക്കൊടുക്കണം എന്നാണ് പറയുന്നത്. ചെല്ലാൻ അറിയാത്തത് കൊണ്ടല്ല, അവിടെ ചെല്ലാൻ പ്രയാസമാണ് മക്കളെ. ഏത് ഉസ്താദിന്റെയും ഏത് പ്രിൻസിപ്പാളുടെയും ഏത് കാളിയാളുടെയും ഏത് ശൈഖിന്റെയും കൽബ് കൊള്ളിയാണ് അള്ളാഹുവിന്റെ നോട്ടം കേട്ടോ. കൽബ് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചെങ്കിൽ എന്ന് പറയും. അതുപോലെ ആ മക്കളെ കാളിയാണ് അന്നലക്ക് എന്ന് പറയും. അതുപോലെ ആയിഷുമ്മ അന്നലക്ക് എന്ന് പറയും. അല്ല എങ്കിൽ മക്കളെ കാളിയായാലും ശൈഖായാലും ഏത് ആയിഷായാലും പറയാൻ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അന്നലക്ക് അങ്ങ് പോയാൽ അതാ മക്കളെ ഞാനും നിങ്ങൾ അള്ളാഹുവിന്റെ നല്ല വിഭവങ്ങൾ അള്ളാഹുവിടെ എന്തെല്ലാം റിസ്ക്കാണല്ലോ ഞങ്ങൾക്ക് നിങ്ങൾക്കും തന്നത്. ആ റിസ്ക് കഴിച്ച് നല്ല ശരീരപുഷ്ടിയോടുകൂടി പോകുന്നത് മാളത്തിലേക്കാണ് മക്കളെ. അവിടെയാണെല്ലാം കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം ചെറുപ്പക്കാരെ. നാം അഷ്റയിൽ അങ്ങ് പോവാനുണ്ട്. ഇപ്പോൾ അത് കഠിനമായ ചൂടാണ്. ഒളിച്ചാൻ സൂര്യൻ ഉദിക്കുന്ന സമയമുണ്ട് മക്കളെ. ഒരാ അടിയിലെന്താണ് ലോഹമാണ്, ചെമ്മിന്റെ ലോഹമാണെന്ന് പറയുന്നത്. അടിയൊന്നും ചൂടാണ്, മേലെ നിന്നും ചൂടാണ്. ഇപ്പോൾ ഞമ്മക്ക് അടിയിൽ നിന്ന് ചൂടില്ല, മേലെ നിന്നുള്ള ചൂടാണ്. അത് തന്നെ സഹിക്കാൻ ഇവിടെ പ്രയാസമാണ് റബ്ബി. പിന്നെ അവിടുത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. അവിടെ ഇതുപോലെ ഉറൂസ് കഴിക്കണം, അതുപോലെ എന്താണ് മജ്ലിസ് നടത്തണം, അതുപോലെ ദിക്റിന്റെ മജ്ലിസ് നടത്തണം, ഖുർആൻ ഷരീഫിന്റെ മജ്ലിസ് നടത്തണം. അതെല്ലാം നിങ്ങളെ ദുനിയാവിലാണ് കേട്ടോ. അതൊന്നും അവിടെ ഇല്ല മക്കളെ. അവിടെ എല്ലാം അള്ളാഹുവിനെ എന്താണ് കുത്തിനെ പിടിച്ച കണ്ണും കുത്തിനെ പിടിച്ച തലയുമാണ് മക്കളെ. ഗുയ്യസ്ഥാനമാണ്. ഒരു കഷണം തുണി, മൂന്ന് കഷണം തുണി ഉണ്ടായിരുന്നു, അത് അവിടെ ഇല്ല മക്കളെ. എല്ലാം നഗ്നമായ നിലയാണ് കേട്ടോ. സപ്പം സഫായി നിർത്തുകയാണ് കേട്ടോ. എപ്പോൾ എനിക്കും നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യിക്കാനുള്ള അന്നല അള്ളാഹ് തന്നിട്ടുണ്ട്. എന്നാൽ മഹ്ശറ മക്കളെ ആരോഗ്യമുണ്ട് കേട്ടോ, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ചാൻസ് അവിടെ ഇല്ല കേട്ടോ. മക്കളെ അതുകൊണ്ട് തന്നെ വിചാരണ നടക്കുകയാണ്. ആരാണ് വിജയം, ആരാണ് പരാജയം, അതെല്ലാം അവിടെയാണ് കേട്ടോ.
അവിടെ നീ നമസ്കരിക്കണം റബ്ബേ, ഒരു മജ്ലിസ് ഉണ്ടാക്കണം, ഒരു ക്രൂസ് നടത്തണം. ഇല്ല മക്കളെ, അതൊന്നും അവിടെ ഇല്ല കേട്ടോ, അതെല്ലാം ദുനിയാവിലാണ് കേട്ടോ. അവിടെ തന്നെ മക്കളെ ആ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മക്കളെ അള്ളാഹു തന്ന നല്ല റിസ്ക്കാണല്ലോ ഞാൻ നിങ്ങൾ കഴിച്ചു പോകുന്നത്, ആ ശരീര പുഷ്ടിയാണല്ലോ ഇവിടെ തീർക്കുന്നത് മക്കളെ, ആ പാമ്പുകളും തേളുകളും ആണല്ലോ ഭക്ഷിക്കുന്നത് മക്കളെ. ആലോചിച്ചൊന്ന് ആലോചിക്കു നോക്കുക മക്കളെ, എന്താണ് കിടന്നുറങ്ങുമ്പോൾ എന്താണ് നെഞ്ഞത്ത് കൈയും വെച്ച് ഒന്ന് ആലോചിക്കാം മക്കളെ, എന്താണ് കബറിന്റെ സ്ത്രീ എന്ന് ആലോചിക്കാം. എൻ്റെ ഉമ്മമാരെ, എൻ്റെ വയസ്സുള്ളവരെ, എൻ്റെ ഉസ്താദന്മാരെ, സീതന്മാരെ ഒന്നൊന്ന് ആലോചിച്ച് നോക്കുക, രക്ഷപ്പെടോ ഇല്ലയോ എന്നറിയില്ല കേട്ടോ. തീർച്ചയായും രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് കാണുമ്പോൾ, ആ നിലക്ക് നോക്കുമ്പോൾ രക്ഷപ്പെടാൻ കുറെ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരെ, ഈ ശരീരം അവർക്കുള്ളതാണ് കേട്ടോ. ഈ നമ്മൾ നല്ല അള്ളാഹുവിൻ്റെ റിസ്ക്കാണല്ലോ കഴിച്ചത്, നല്ല ശരീര പുഷ്ടിയോടല്ലേ പോകുന്നത്. എൻ്റെ ആയിഷുമ്മ ഒന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ ഉറുസിനി വന്നി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അരഞ്ഞു നടക്കലല്ല, കുറെ എന്താണ് ചന്തകൾ വെച്ച് അന്നലക്ക് എന്താണ് ഉറുസ് ആഘോഷിക്കലല്ല, അതൊന്നും ഞമ്മക്ക് യോജിച്ച കാര്യമല്ല കേട്ടോ. അവിടെ ഞാൻ പ്രത്യേകങ്ങളോട് പറയുകയാണ്, ഇതെല്ലാം ഇവിടെ എന്താണ് ഈ എന്താണ് പള്ളി സാക്ഷിയാണ്, ഈ ഭൂമി സാക്ഷിയാണ്, ഇവിടെയുള്ള മരങ്ങൾ സാക്ഷിയാണ്, മനുഷ്യനെ സാക്ഷിയേക്കാൻ പറ്റൂല കേട്ടോ. അവിടെ തന്നെ കളവ് എന്ന് പറയും എന്നാണ് അതാണ് കാണുന്നത്. അവിടെ ഞാൻ പ്രത്യേകങ്ങളോട് പറയുകയാണ്, ഞാൻ കാതി എന്ന നിലക്ക് ഞങ്ങളോട് പറയുകയാണ്, അത് പാറയിൽ എൻ്റെ ബാധ്യതയാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ മക്കളെ കാതിയാറ് പറഞ്ഞാൽ സ്വീകരിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്, അത് നിങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങൾ കുറ്റക്കാരൻ, ഞാൻ കുറ്റക്കാരൻ അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് ഉണർത്തുകയാണ്, നമ്മൾ ലൈറ്റ് കത്തിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ മുഴുവനും പ്രകാശിപ്പിച്ചതുകൊണ്ടോ ഇവിടെ ചന്ത നടത്തിയതുകൊണ്ടോ ഇതൊന്നും നമ്മൾ രക്ഷപ്പെടാനുള്ള വഴിയല്ല മക്കളെ. രക്ഷപ്പെടാൻ അള്ളാഹുവിനെ കേദിച്ചു മണകി ദിക്റും സലാത്തും ചൊല്ലി ആ മഹാനവരെ ബഹുമാനിച്ച് ആ നിലക്ക് അവർ കാണിച്ച വഴി അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. എന്നല്ലാതെ നമുക്ക് എന്തും ചെയ്യാം, നമുക്കിവിടെ കാശ് വേണം, അത് വേണം, ഇത് വേണം എന്നുള്ള നിലയല്ല മക്കളെ ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് വളരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അത് ശക്തമായ ഭാഷയിൽ ഞാൻ പറയുകയാണ്, ഞാൻ അതിന് ഉത്തരവാദിത്വമല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആര് വരണം, ആര് അത് പറയണം, എങ്ങനെ പറയണം, അതെല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. മക്കളെ സീതന്മാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും തെളി പറയുന്ന ഒരു വിഭാഗത്തെ എന്താണ് അവിടെ എന്താണ് വേദ പറയിപ്പിക്കാനോ, അത് പറ്റൂല കേട്ടോ. സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിനെ പേടിച്ച് കൽവി ശുദ്ധീകരിച്ചവർ അതുപോലെ തന്നെ എന്താണ് മക്കളെ, അന്നേരക്ക് അവരെ ശരീരമൊന്ന് ശുദ്ധിയാ, അങ്ങനെയുള്ളവരാണ് ഇവിടെ വേദ പറയേണ്ടത്. അത് പറഞ്ഞാലേ എനിക്കും നിങ്ങൾക്കും കൽവിൽ അതിലെ പ്രകാശം കിട്ടും. എല്ലാം പറയുന്ന ഒന്നാണ്, ആ ചെയ്യുന്ന ആളൊന്നാണെങ്കിൽ തീർച്ചയായും കേൾക്കുന്ന നിങ്ങളും എന്താണ് പ്രകാശം കിട്ടു പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് ശ്രദ്ധ, ഞാൻ അന്നലക്ക് കാര്യം വളരെ അപകടമാണ്. അള്ളാഹുവിൻ്റെ എന്താണ് പല ശിക്ഷയും വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്രാമങ്ങളും മഹല്ലുകളും പട്ടണങ്ങളെല്ലാം മാരകമായ രോഗത്തിൻ്റെ പിടിയിലാണ് മക്കളെ. ക്യാൻസർ രോഗം അന്നലക്ക് അള്ളാഹുവിന് കൊണ്ടുവന്നിരിക്കുകയാണ്. ചെറിയ പിഞ്ച് കുട്ടികൾക്ക് പോലും മാരകമായ രോഗമാണ് കേട്ടോ. ഇതിനെല്ലാം ഞാൻ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു കാണിച്ചു വൈ തന്നെ ദിക്റും സലാത്തും ഖുർആൻ ശരീഫ് പോയി മക്കളെ ഒന്ന് പോകേണ്ടതാണ് കേട്ടോ. ചെറുപ്പക്കാരെ വളരെ സൂക്ഷിക്കണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ നിലയല്ല നിങ്ങൾ പോകുന്നത്. നിങ്ങൾ എന്താണ് മുടി വെച്ച് ഒരു തെളിഞ്ഞ ചത്തിയ പോലെ കൊണ്ട ചത്തിയ പോലെ പാശ്ചാത്യ സംസ്കാരം നിങ്ങൾ കണ്ടുപിടിച്ച് അത് ആ നിലക്ക് നിങ്ങൾ പിൻപറ്റി പോയാൽ ചെറുപ്പക്കാരെ നിങ്ങൾ നിഷ്കരിച്ചതുകൊണ്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതൊരു ഹോബിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് കഠിനമായ ശിക്ഷയാണ് കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാർ വളരെ സൂക്ഷിക്കണം, അള്ളാഹു കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. എനിക്കും എന്തും ഏത് നിലക്കും ജീവിക്കാം എന്നിവിടെ ആർക്കും അനുമതി വന്നിട്ടില്ല. വളരെ സൂക്ഷിക്കണം കേട്ടോ. ഞങ്ങളോട് ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കല്ലാതെ നിങ്ങളെ കൊശിക്ക് ജീവിക്കാനുള്ളതല്ല ജീവിതം. നിങ്ങൾക്ക് കൊശിക്ക് പോകാനുള്ളതല്ല ശരീരം, കൊശിക്കുന്നു പോകാനുള്ളതല്ല മക്കളെ, അതെല്ലാം വളരെ സൂക്ഷിക്കണം കേട്ടോ. മക്കളെ അതുകൊണ്ട് വളരെ ഞാൻ നിങ്ങളോട് പറയാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ എന്താണ് അന്നലക്ക് എന്താണ് കുറക്കാനുള്ള ഒരു വൈഞ്ഞാനും നിങ്ങൾ കണ്ടുപിടിക്കുക. അത് തന്നെ മക്കളെ വേണ്ടത് എല്ലാ വെള്ളിയാഴ്ചയും ജുമാന്റെ മക്കളെ നിസ്കാര
സംസ്കാരത്തിന്റെ ശേഷം ആയിരുന്ന ഇരുത്തിൽ എന്താണ് നിങ്ങൾ യാസി നോടി ഹൗസിൽ തങ്ങളോട് എന്താണ് തവസിൽ ചെയ്ത് ദുആ ചെയ്യുക, അതാണ് വേണ്ടത് മക്കളെ. അതുപോലെ ഏത് നിസ്കാരത്തിലും, അതുപോലെ നിങ്ങൾക്ക് ഏത് തഹജ്ജ് നിസ്കാരത്തിലും ഈ അള്ളാഹുവിന്റെ അദാബ് ഒന്ന് കുറക്കാൻ വേണ്ടി ദുആ അല്ലാതെ വേറെ വയ്യില്ല കേട്ടോ മക്കളെ, ദുആ അല്ലാതെ വേറെ വയ്യില്ല കേട്ടോ, ദുആ അല്ലാതെ വേറെ വയ്യില്ല കേട്ടോ. ഏത് ആളോടും പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല. അതുകൊണ്ട് ഔലിയാക്കന്മാർ തവസ്സിൽ ചെയ്ത് അതുപോലെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങേറ്റം കാണിച്ചവയ് അള്ളാഹുവിന്റെ റസൂലിനോട് കേ മക്കളെ തവസ്സിൽ ചെയ്ത് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി അന്നലെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ വിജയമുണ്ട്, അതല്ലെങ്കിൽ പരാജയമാണ്. റഹ്മാനായ റബ്ബേ, ഈ വിപത്തിൽ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തി തന്നും റഹ്മാനെ, നീ സലാമത്താക്കി തന്നും റഹ്മാനെ. മാനായ റബ്ബേ, നീ ലക്ഷ്യമോ ഞങ്ങളുടെ മകളാണ് റബ്ബേ. നീ പലതും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ കൊണ്ട് പോലും ഞങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാ, നീ തരുന്ന രോഗം കൊണ്ടും ഞങ്ങൾ നശിപ്പിക്കുകയാണ് റബ്ബേ. ഞങ്ങൾ ആരോട് പറയാനാണ് റബ്ബേ, എന്നോട് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുകയാണ് റബ്ബേ. റഹ്മാനായ റബ്ബേ, ആരോ എന്തോ തെറ്റ് ചെയ്തതിന്റെ പേരിൽ നിരപരാധികളായ ഞങ്ങളെ നീ മാരകമായിട്ടൊന്നും രോഗം തന്നെ നശിപ്പിക്കൽ റഹ്മാനെ. അത് പല നിയമങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾ നീ നശിപ്പിക്കൽ റഹ്മാനെ. രാജ്യം വിടുന്ന നിലയിലേക്ക് ഞങ്ങൾ നീ ആക്കൽ റഹ്മാനെ. അവരവരെ രാജ്യം അവർക്ക് മിസ്രായി എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഇന്ത്യ രാജ്യത്ത് ജനിച്ച് ഇന്ത്യ രാജ്യത്ത് മരിക്കാൻ നീ തോഫീക്കുകയാണ് റഹ്മാനെ. എവിടെ ജനിക്കും ഇവിടെ മരിക്കും എന്നെല്ലാം നിന്റെ കദറിൽപ്പെട്ടതാണ്, അത് ഞങ്ങൾക്ക് വിട്ടതല്ല. തങ്ങൾ എവിടെ മരിക്കണം, എവിടെ എൻ്റെ മക്കൾ ഏടെ ജനിക്കണം, അതെല്ലാം നിനക്ക് വിട്ടതാണ്, ഞങ്ങൾക്ക് വിട്ടതല്ല. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ എവിടെ നീ എവിടെ വെച്ചാണ് നിർവഹണപ്പെടിക്കുക, എവിടെ വെച്ചാണ് നമ്മൾ ജനനം, അതെല്ലാം റബ്ബിൻ്റെ ഇൽപ്പെട്ടതാണ്. റഹ്മാനായ റബ്ബേ, നിന്നോട് ഞങ്ങൾ കൈയാട്ടി യാചിക്കുകയാണ് റബ്ബേ. ഈ വിപത്തിൽ നിന്ന്, ഈ മുസീബത്തിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ, നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ, റഹ്മാനെ. അവസാനം ഞങ്ങൾ ഓരോരുത്തരെ ആക്കിപ്പറ്റുമെന്നായി എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജിൽ നീപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെല്ലാവരും ജന്നാത്തിൽ ഫിർദൗസ് നീക്കളത്തണം റഹ്മാനെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ.